السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. آدرنيا رايا پنڈتن مارے നേതാക്കളെ، സഹോദരന്മാരെ، സഹോദരികളെ، കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലാ കൺവെൻഷനുകളുമായി ബന്ധപ്പെട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ കൺവെൻഷനുകൾ നടത്തുന്നത് എന്ന് നേരത്തെ നടന്ന സംസാരങ്ങളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. കേരളത്തിൽ ഇസ്ലാഹി പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്നത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സംഘടനയുടെ രൂപീകരണം മുസ്ലിങ്ങൾക്ക് ഒന്നിച്ചു ചേരുവാനും അവരുടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുമുള്ള ഒരു സംഘടന എന്നതിനപ്പുറത്ത് ഈ സമൂഹത്തെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുകയും ആ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക എന്ന വളരെ വ്യക്തമായ ഒരു ലക്ഷ്യമാണ് ഈ ആദർശ കൂട്ടായ്മക്ക് പിന്നിലുള്ളത്. എന്തായിരുന്നു അത്തരമൊരു സംഘടനയുടെ അനിവാര്യത കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായത് എന്ന് ചരിത്രമറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. പലപ്പോഴായി പല വേദികളിൽ നിന്ന് നമ്മളത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തൊരു ആദർശം പറയുവാൻ വേണ്ടിയാണോ ദൂതന്മാരെ നിയോഗിച്ചത്, ആ ആദർശം അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ ഇസ്ലാമിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നത്. ആ ആദർശം പോലും കൃത്യമായി അറിയാതിരുന്ന മനസ്സിലാക്കാതിരുന്ന ഒരു സമൂഹം. ഒമാർ സല്ലാമിൻ കബലിക്കമിർ റസൂലിൻ
إلا أن أوحي إليه أنه لا إله إلا أنا فاعبدون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടതാണല്ലോ അള്ളാഹു പറഞ്ഞത്, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും ആരാധനക്കർഹനായി ഞാനല്ലാതെ മറ്റാരുമില്ലെന്നും അതുകൊണ്ട് എന്നെ ആരാധിക്കണമെന്നുമുള്ള സന്ദേശവുമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അതിന് പ്രതിവചനമായി ഞാൻ പറയുമ്പോൾ എൻ്റെ നമസ്കാരത്തിൽ ഞാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ വേറെ ഒരുപാട് ഘട്ടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ഒരു പ്രഖ്യാപനം എൻ്റെ വിശ്വാസത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ആ പ്രഖ്യാപനം ഉണ്ടാക്കേണ്ട മാറ്റം എന്താണ്? അത് പറയുന്ന ഞാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അത് പറയുന്ന ഞാൻ ചെയ്യാതിരിക്കേണ്ടത് എന്തൊക്കെയാണ്? അത് പറയുന്ന എൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ട വിശ്വാസം എന്തൊക്കെയാണ്? അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറിച്ചെറിയേണ്ട വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാതിരുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനവുമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ കടന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് അതിനേക്കാൾ അനിവാര്യമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇനിയും ഒരു സംഘടന? ഇവിടെ ഒരുപാട് ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം സമുദായത്തിന്, ഒരുപാട് എതിർപ്പുകളും വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നു മുസ്ലിം സമുദായത്തിന്, എന്തിനാണ് ഇനിയും ഇങ്ങനെ സംഘടനകളായി നമ്മൾ വേറിട്ട് നിൽക്കുന്നത്? എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, എന്തിന് സംഘടനയായി വേറിട്ട് നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സംഘടന തന്നെ പാടില്ല, സംഘടന തിന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു കൂട്ടം ഉണ്ടാവുകയും ആ കൂട്ടം സംഘടന എന്നല്ല പേരെങ്കിലും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിന്റെ കീഴിൽ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ പുറത്തിറക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. സംഘടന പാടില്ല, എന്താ സംഘടനയുടെ തിന്മയായി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സംഘടന അതിൻ്റെ സകാത്തും സദക്കയും ഒക്കെ ആളുകളുടേത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു, അതുപോലും ഒന്നുമല്ലാതാക്കി കളയുന്നു സംഘടന എന്നാണ്. ഇങ്ങനെ സംഘടനയെ എതിർക്കുന്ന ആളുകൾ ഖുർആൻ പരിഭാഷ പുറത്തിറക്കുന്നു, പുസ്തകങ്ങൾ പുറത്തിറക്കുന്നു. അതൊക്കെ പുറത്തിറക്കുന്നത് നോക്കൂ നിങ്ങൾ, ഒരു ട്രസ്റ്റിന്റെ പേരിലാണ് പുറത്തിറക്കുന്നത്. ഈ ട്രസ്റ്റ് എവിടെ നിന്നാണ്? ഇത് പുറത്തിറക്കാനുള്ള പണം ഇവർക്ക് എവിടെയാണ്? പല ആളുകളുടെയും, അറബികൾ അടക്കമുള്ള പല ആളുകളുടെയും അരികിൽ പോയി അവരുടെ സക്കാത്തും അവരുടെ സ്വതക്കയും സ്വീകരിച്ചു കൊണ്ടാണ് ഈ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. ആ ട്രസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സംഘടന പാടില്ല എന്ന് പറയുന്ന ആളുകൾ. ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് സംഘടന എന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്കത് ചോദിക്കാൻ കഴിയും. കാരണം ഒരു സംഘടന ഇവിടെ ഉണ്ടായതിൻ്റെ, സംഘടനമായി നമ്മളുടെ പൂർവികന്മാർ പ്രവർത്തിച്ചതിൻ്റെ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ സംഘടിതമായി നിലകൊണ്ടതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നാം. സാധാരണ ഞാൻ പറയാറുണ്ട് സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ ഒരു മറുപടി, എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനിവാര്യത എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, കേരള ദുവത്തുൽ മുജാഹിദീന്റെ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്തു പോയി നോക്കുക. തമിഴ്നാട്ടിലും അതേപോലെ ബംഗാളിലും ബീഹാറിലും അതേപോലെ ഉത്തരേന്ത്യയുടെ മറ്റ് വിവിധ ഭാഗങ്ങളിലും നിങ്ങൾ പോയി നോക്കുക, അവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ പഠിക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് പുറത്തേക്ക് പോകേണ്ടതില്ല, എറണാകുളം ജില്ലയിലാണല്ലോ നമ്മളുടെ പരിപാടി നടത്തുന്നത്. ഒന്ന് പെരുമ്പാവൂരിലേക്ക് പോയി നോക്കിയാൽ മതി, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ അവിടെയുണ്ട്. അമീറുൽ ഇസ്ലാം എന്ന പേരിൽ, ഖുവ്വത്തുൽ ഇസ്ലാം എന്ന പേരിൽ, ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ, ഇങ്ങനെ കേട്ടാൽ രോമാഞ്ചമുണ്ടാകുന്ന പേരുകളുടെ ഉടമസ്ഥരായി ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ വന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് അവിടെ. അവരോടൊന്ന് ചോദിച്ചു നോക്കൂ അവരുടെ വിദ്യാഭ്യാസപരമായ അവസ്ഥയെക്കുറിച്ച്, അവരുടെ സാമൂഹ്യമായ അവസ്ഥയെക്കുറിച്ച്, അവരുടെ ആദർശവും വിശ്വാസവും എങ്ങനെയാണ് അവർ പഠിപ്പിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച്. പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടായിരുന്നില്ല കേരളത്തിൽ ഒരിക്കലും അബൂ ഹസൻ അലി നദ്‌വിയെ പോലെ ലോകം അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിട്ടില്ല.
അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല കേരളത്തിൽ നിന്നാരും. കേരളത്തിൽ ഒരിക്കലും മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായിട്ടില്ല. മുഗൾ സാമ്രാജ്യം ഭരിച്ചതുപോലെ, അതല്ലെങ്കിൽ ഗോറിമാരും ഗസിനിമാരും ഭരണം നടത്തിയതുപോലെ ഈ കേരളത്തിൽ ഒരു മുസ്ലിം സാമ്രാജ്യം ഭരണം നടത്തിയിട്ടില്ല. എന്നിട്ടും ഇങ്ങനെ ഭരണം നടത്തിയ വലിയ പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ വലിയ വലിയ ലോകമറിയപ്പെടുന്ന സ്ഥാപനങ്ങളുള്ള ഉത്തരേന്ത്യയേക്കാൾ എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം വിശ്വാസപരമായും ധാർമ്മികമായും സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഈ ഉന്നതിയിൽ എത്തിച്ചേർന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സംഘടന എന്ന് പറയുന്നത്. ഇവിടെ സംഘടിതമായി നാം പ്രവർത്തിച്ചു. ആ സംഘടിത പ്രവർത്തനത്തിന് കീഴിൽ പിന്നീട് പലരും വന്നു. രാഷ്ട്രീയമായി ചിന്തിക്കുന്നവർ വന്നു, വിദ്യാഭ്യാസപരമായി ചിന്തിക്കുന്നവർ വന്നു. എല്ലാവർക്കും വെളിച്ചം കൊളുത്തി നൽകിയത് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പൂർവികന്മാരാണ്. അങ്ങനെയാണ് ഇവിടെ കോളേജുകൾ ഉണ്ടായത്, അങ്ങനെയാണ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായത്, അങ്ങനെയാണ് ഈ സമൂഹം ഓരോ അടിയിലും മുന്നോട്ടേക്ക് കുതിക്കുന്നത്. അങ്ങനെ ആ വലിയ ഒരു പ്രവാഹത്തിന്റെ ഭാഗമായി ഇന്ന് ഏറ്റവും പുഷ്കരമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ കഴിയും എന്തിനാണ് സംഘടന എന്ന്. പക്ഷേ അങ്ങനെ നമ്മുടെ പൂർവികന്മാർ ചിന്തിച്ചിരുന്നുവെങ്കിൽ, എന്തിനാണ് ഈ സംഘടന എന്ന് നമ്മളുടെ പൂർവികന്മാർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്നും ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ പോലെ, അല്ല കേരളത്തിന് പുറത്ത് ഇതര സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങളെ പോലെ ജീവിക്കേണ്ട ഒരവസ്ഥയിലാകുമായി ആയിരുന്നു നമ്മൾ. അതിന് മാറ്റമുണ്ടായത് ഈ സംഘടന കൊണ്ടാണ്. ഇന്ന് നമ്മൾ എന്തിനാണ് സംഘടന എന്ന് ചോദിക്കുകയും ഈ സംഘടന കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്താൽ ഒരുപക്ഷേ നമുക്കൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളുടെ ഇന്ന് നമ്മോടൊപ്പമുള്ള നമ്മുടെ തലമുറക്കും ഒരുപക്ഷെ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഭാവി തലമുറ പുറകോട്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക്, എല്ലാം കൊണ്ടും ജീർണമായി തീരുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും ഈ സംഘടനയില്ലെങ്കിൽ നമ്മുടെ സമൂഹം എത്തിച്ചേരുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ ഇത് പറയാൻ, ഈ തരത്തിൽ ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളല്ലാതെ വേറെ ആരാണുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസപരമായി ഏറ്റവും ജീർണമായ ഒരവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുവന്നു നാം. പക്ഷേ അതിനേക്കാൾ ജീർണമായ ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ, അല്ലേ? കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ ജനിക്കുകയും അവിടെ ജീവിക്കുകയും കുറച്ചുകാലം മതം പഠിക്കുകയും കുറച്ചുകാലം മതം പഠിപ്പിക്കുകയും പിന്നീട് മാനസിക രോഗിയായി തീരുകയും ചെയ്ത ഒരു മനുഷ്യൻ, അയാളാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് എന്നത് എങ്ങനെയാണ് നമ്മെ അസ്വസ്ഥരാക്കാതിരിക്കുക? എങ്ങനെയാണ് മുജാഹിദായ ഒരു മനുഷ്യന്, എങ്ങനെയാണ് മുജാഹിദായ ഒരു മനുഷ്യന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുക? കാരണം അവന്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കറാമത്ത് കഥകളുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നതല്ലോ. ഇത് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട്, ഇത് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ നിലനിർത്താൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് തൃപ്പനച്ചി എന്ന് പറയുന്ന സ്ഥലം, ആ തൃപ്പനച്ചിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെയുള്ള വേറെ ഒരു മനുഷ്യൻ, അയാൾ മരണപ്പെട്ടു പോയി. അയാളുടെ അവിടെ ഒരു കൊടിമരമുണ്ട്. ആ കൊടിമരം തവാഫ് ചെയ്താൽ കഅബ തവാഫ് ചെയ്യുന്നതിന് തുല്യമാണ്. അവിടെയുള്ള രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ സഈ നടന്നാൽ സഈ നടത്തിയതിന് തുല്യമാണ്. അവിടെ ഒന്ന് പോയി ഇങ്ങനെയൊക്കെ ചെയ്ത് തിരിച്ചു വന്നാൽ ഹജ്ജ് ചെയ്തതിന് സമമാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനല്ല, വലിയ കോളേജുകളിൽ നിന്ന് പഠനം നടത്തി ബിരുദം നേടി പുറത്തിറങ്ങിയ ആളുകളാണ്. ഇത് പുറത്തു വന്നപ്പോ ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞു, പാടില്ല, ഇത് പറയുന്നത് തെറ്റാണ്, ഇത് തോന്നിവാസമാണ് എന്ന് പറഞ്ഞപ്പോ ഇത് പ്രസംഗിച്ച മുസ്ലിയാർ ഒരു പുസ്തകവുമായി രംഗത്ത് വന്നു, ചരിത്ര പുസ്തകം. ആ ചരിത്ര പുസ്തകത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്, ഈ വസ്തുത വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം, രണ്ട് ഈ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഹിയാണ്, അത് തവാഫ് ചെയ്താൽ ആ ഹജ്ജിന്റെ കൂലിയാണ്, അവിടെ പോയാൽ. ഇതൊക്കെ പറയുന്ന ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയവരുടെ കൂട്ടത്തിൽ ഇന്നത്തെ സമസ്തയുടെ നേതാവായ ജിഫ്രി തങ്ങളുണ്ട്.
ഞാൻ ഈ പുസ്തകം മുഴുവൻ പരിശോധിച്ചു, ഇത് വളരെ നല്ല പുസ്തകമാണ് എന്ന് അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തിലെ ചില തങ്ങന്മാരുടെ പേരുകൾ അതിലുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന വേറെ ചില പണ്ഡിതന്മാരുടെ പേരുകളുണ്ട്. ഈ പണ്ഡിതന്മാരുടെയൊക്കെ അറിവോടെ സമ്മതത്തോടെ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിലാണ് ഈ ഒരു കാര്യമുള്ളത്. ആലോചിച്ചു നോക്കണം, എവിടേക്കാണ് ഈ സമുദായത്തെ ആളുകൾ കൊണ്ടുപോകുന്നത് എന്ന്, എവിടേക്കാണ് ഈ സമുദായം എത്തിച്ചേരുക എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. ഈ തരത്തിൽ വിശ്വാസപരമായ ജീർണതകൾ, സൂഫിസത്തിന്റെ കടന്നുകയറ്റം, സൂഫി ഗാനങ്ങൾ, സൂഫി സദസ്സുകൾ, സൂഫി ഗാനമേളകൾ, ഇതൊക്കെ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ക്യാമ്പസുകളിൽ ഒരു തരം ലഹരിയായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ആടാനും പാടാനും നൃത്തം ചെയ്യാനും ഒക്കെ ഇസ്ലാമിന്റെ പേരിൽ കിട്ടുന്ന ഒരവസരമായി സൂഫിസത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും ആദർശ സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള പൈശാചികമായ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഈ ആദർശപരമായ നമ്മളുടെ വ്യതിരിക്തത എന്ത് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ മക്കളെ അത് ബോധ്യപ്പെടുത്തണം. ആ വ്യത്യസ്തത ഈ സമൂഹത്തിന് മുന്നിൽ നമ്മൾ ബോധ്യപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടെ ഈ കൺവെൻഷനുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനവും ഇതര സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് സമസ്തയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് മുജാഹിദുകൾ സൂഫിസത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മുജാഹിദുകൾ സുന്നത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്താണ് മുജാഹിദ് പ്രസ്ഥാനവും വിസ്ഡം ജിന്നുവാദികളും തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ അറിയണം, ഇതൊക്കെ പറയണം, പഠിപ്പിക്കപ്പെടണം ഈ സമൂഹത്തിൽ. ഇത് പഠിക്കണമെങ്കിൽ എന്തു വേണം? നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മൾ ആരാണ് ആദർശം പഠിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ മുമ്പിലിരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകളെ മാറ്റി നിർത്തി ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കെ പി മുഹമ്മദ് മൗലവി എഴുതിയ അൽ ഇസ്തിഗാസ, അദ്ദേഹത്തിന്റെ തന്നെ അത്തവസ്സുൽ, അദ്ദേഹത്തിന്റെ തന്നെ വിശ്വാസം, അദ്ദേഹം തന്നെ എഴുതിയ സൂഫിസം, കുഞ്ഞീദ് മദനി എഴുതിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ്, ചെറിയ മുണ്ടത്തിന്റെ ഇബാദത്തും ഇബാദത്ത് താരതമ്യ പഠനം തുടങ്ങിയ പുസ്തകങ്ങൾ വായിച്ച എത്രയാളുകൾ എന്റെ വാക്ക് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്? ഒരു 50 വയസ്സ് കഴിഞ്ഞവരെ ഞാൻ മാറ്റി നിർത്തുന്നു. 50 വയസ്സിന് താഴെയുള്ള ISMന്റെ, MSMന്റെ, അതേപോലെ തന്നെ 50 വയസ്സിന് താഴെയുള്ള KNMന്റെ പ്രവർത്തകന്മാരോട് ഞാൻ ചോദിക്കുന്നു, ആത്മാർത്ഥമായി ഈ പുസ്തകങ്ങൾ ഞങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകൾ ഉണ്ടാകും നമ്മളുടെ കൂട്ടത്തിൽ? നമ്മൾ ആരും അത് വായിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറില്ല. അത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല. അതിനൊന്നും സമയമില്ലാത്ത ആളുകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ആദർശം നമുക്ക് പഠിക്കാൻ കഴിയുക? പലപ്പോഴും വാട്സപ്പിലേക്ക് വരുന്ന മെസ്സേജുകളുണ്ട്, മൗലവി ഞങ്ങളൊരു ഗ്രൂപ്പിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന ഒരു തെളിവ് പറഞ്ഞിരിക്കുന്നു, അത് നിങ്ങളൊന്ന് എന്താണ് അതിന് നമ്മൾ മറുപടി പറയുക. ഇതൊക്കെ പണ്ടേ നമ്മളുടെ ആളുകൾ പറഞ്ഞ മറുപടിയാണ്. അൽ ഇസ്തിഗാസയിൽ കെ പി മുഹമ്മദ് മൗലവി എതിർക്കുകയും വിശദീകരിക്കുകയും ചെയ്ത ദുർവ്യാഖ്യാനങ്ങളെ ഇന്നും മുസ്ലിയാക്കന്മാർക്ക് പറയാനുള്ളൂ. തവസ്സുൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിച്ച ദുർവ്യാഖ്യാനങ്ങളെ ഇന്നും മുസ്ലിയാക്കന്മാർക്ക് പറയാനുള്ളൂ. ഇത് പഠിക്കാത്തതിന്റെ, ഈ ആദർശം അറിയാത്തതിന്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പമാണ് വിസ്ഡം എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വിസ്ഡത്തിന്റെ അറിയപ്പെടുന്ന പ്രവർത്തകന്മാരിൽ 90% വ്യത്യാസം വിശ്വാസം. അതിൽ നിന്ന് പണ്ട് ആദർശം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളെ മാറ്റി നിർത്താം. അതല്ലാത്ത ആളുകളുടെ മുഴുവൻ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് ഒരാൾ അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മഴയെ തേടണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ചെന്ന്
ഒരാള് പറയുന്നു അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് മഴ പെയ്യിച്ചു തരണം, ഞങ്ങൾക്ക് മഴ പെയ്യിക്കാൻ അങ്ങ് അല്ലാഹുവിനോട് പറയണം, അങ്ങ് മഴ പെയ്യിക്കണമെന്നല്ല, ഞങ്ങൾക്ക് മഴയില്ല, അങ്ങ് അല്ലാഹുവിനോട് പറയണം ഞങ്ങൾക്ക് മഴ തരാൻ. ഇങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വിസ്ഡം വിഭാഗത്തിലെ ഭൂരിപക്ഷം ആളുകളും. അതൊരിക്കൽ അറിയാതെ ഫൈസൽ മൗലവിയുടെ നാവിലൂടെ പുറത്തേക്ക് വന്നതല്ല. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ വിശ്വാസം ആളുകളുടെ മനസ്സിൽ കടന്നു വന്നത്? എന്താണ് ഈ സംഘടനയുടെ ആദർശം എന്നവർ പഠിച്ചില്ല. ഏറ്റവും ചുരുങ്ങിയത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഓരോ മനുഷ്യരെയും ആവേശം കൊള്ളിക്കുന്ന ഒരു വാദപ്രതിവാദമായിരുന്നല്ലോ കൊട്ടപ്പുറത്ത് വെച്ച് നടന്നത്. ആ കൊട്ടപ്പുറം സംവാദവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ പുസ്തകമുണ്ട്. അതെങ്കിലും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ ജീർണമായ വിശ്വാസം വിസ്ഡം പ്രവർത്തകന്മാരുടെ മനസ്സിൽ കടന്നു വരുമായിരുന്നില്ല. കാരണം അവിടെ രണ്ടാമത്തെ ചർച്ച തവസ്സുലുമായി ബന്ധപ്പെട്ടതായിരുന്നു. തവസ്സുലുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയപ്പോ സുന്നി വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് ഒരാൾ മഴക്ക് തേടിയ സംഭവം എടുത്തു ധരിച്ചു. നബിയുടെ ഖബറിനരികിൽ ചെന്ന് ഇസ്തസ്കലി ഉമ്മത്തിക്ക, നബിയെ അങ്ങ് അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴ തേടണം എന്ന് പറഞ്ഞ സംഭവം ഇവർ തവസ്സുലിന് വേണ്ടി തെളിവ് ധരിച്ചപ്പോ എ പി അബ്ദുൽ ഖാദർ മൗലവി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വിഷയമെന്ന് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് എന്ത് തെളിവാണ് പറയേണ്ടത് എന്നും മനസ്സിലായിട്ടില്ല, നിങ്ങൾ ഇപ്പോഴും വെപ്രാളത്തിലാണ് എന്നായിരുന്നു എ പിയുടെ മറുപടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ചർച്ച എന്താ? തവസ്സുൽ എന്ന് പറഞ്ഞാൽ ഒരാളെ ഇടയാളെന്നാക്കി അള്ളാഹിനോട് തേടലാണ്, ഒരാളെ ഇടയാളനാക്കി അള്ളാഹിനോട് തേടലാണ് തവസ്സുൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ തെളിവ് ധരിച്ചിരിക്കുന്നത് നബിയോട് തേടുന്നതിനാണ്. നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് മഴ പെയ്ച്ചു തരണേ എന്ന് അള്ളാഹിനോട് തേടുന്നതാണ് തവസ്സുൽ. ഇവിടെ നിങ്ങൾ ഉദ്ധരിച്ച തെളിവ് നബിയോടാണ് തേടുന്നത്, നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് തേടണേ. ഇവിടെ തേട്ടം നബിയോടാണ്, നബി അള്ളാഹിനോട് തേടുന്നു, നിങ്ങൾ തേടുന്നത് നബിയോടാണ്. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ തവസ്സുലുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പറഞ്ഞതോടുകൂടി മുസ്ലിയാക്കന്മാരുടെ വായടഞ്ഞുപോയി. ഈ ചരിത്രമറിയുന്ന, ഈ പുസ്തകം ഒരിക്കലെങ്കിലും വായിച്ച ഒരാൾക്കും ഈ പിഴച്ചവാദം ഉന്നയിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു വായന പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട്, പ്രസിദ്ധീകരണങ്ങൾ വായിച്ചുകൊണ്ട്, അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചുകൊണ്ട് ആദർശം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ഒരു രീതി നമ്മളുടെ ജീവിതത്തിൽ നിന്നില്ലാതായി പോയി എന്നതാണ്. പണ്ടൊക്കെ സമ്മേളനത്തിന് പോയി തിരിച്ചു വരുന്ന ആളുകളുടെ കയ്യിൽ, എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എന്റെ ഉപ്പയൊക്കെ സമ്മേളനത്തിന് പോയി വരുമ്പോ കയ്യിൽ ഉണ്ടാവുക കുറെ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളാണ് വായിക്കുന്നത്, അതാണ് വായിക്കാൻ നിർദ്ദേശിക്കുന്നത്. നമ്മൾ ആരാണ്, ഏത് സമ്മേളനങ്ങൾക്കാണ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാറുള്ളത്, വാങ്ങാറുള്ളത്? ഇപ്പോ ഈ സമ്മേളനത്തിന്, ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ കേന്ദ്രം പുറത്തിറക്കുകയുണ്ടായി. ജിന്നുവാദവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അതിന്റെ പൊള്ളത്തരങ്ങൾ മുഴുവൻ വിശദീകരിക്കുന്ന കെ സി മുഹമ്മദ് മൗലവിയുടെ പുസ്തകം പുറത്തിറങ്ങി. നമ്മൾ ആരെങ്കിലും അത് വായിച്ചോ, കണ്ടോ? ഈ ലോകത്തിന്റെ നിയന്താവ് സി എം മടവൂരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നതിന് അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നർത്ഥമില്ലെന്ന് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രണ്ട് വാദങ്ങളെയും ഖണ്ഡിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ അബ്ദുലസീസ് തേങ്ങാട്ടിന്റേതായി പുറത്തിറങ്ങി. എത്രയാളുകൾ അത് കണ്ടിട്ടുണ്ട്? നമ്മളിത് പഠിക്കുന്നില്ലെങ്കിൽ, നമ്മളിത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, നമ്മളിത് ചില മൗലവിമാരുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണോ? നിങ്ങളാണിത് പറയേണ്ടത്, നിങ്ങളാണിത് പഠിപ്പിക്കേണ്ടത് എന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണോ? അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തവരായിരുന്നില്ലല്ലോ മുജാഹിദുകൾ. നമ്മൾ കേട്ട എത്രയെത്ര ചരിത്രങ്ങൾ, എത്രയെത്ര ചരിത്രങ്ങൾ ഈ എറണാകുളത്ത് നിന്ന് സംസാരിക്കുമ്പോ, ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് വായിക്കുമ്പോ ഒരാളുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാതെ പോയിട്ടില്ലല്ലോ. സ്രാങ്കിന്റെ ചരിത്രം പറയുമ്പോ, ആ ചരിത്രം വായിക്കുമ്പോ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ തന്റെ വാക്കുകൾ കൊണ്ട് വിശുദ്ധ ഖുർആൻ അമാനി മൗലവിയുടെ പരിഭാഷ മുന്നിലെടുത്തു വെച്ച് ജനങ്ങളുടെ ഹൃദയം അമ്മാനമാടിയ ചരിത്രം ഈ കൊച്ചിയിലുള്ള ആളുകളോട്, എറണാകുളത്തുള്ള ആളുകളോട് ഞാൻ പറയണോ? അങ്ങനെയല്ലേ നമ്മളുടെ ആളുകൾ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത്, ഈ ആദർശ സമൂഹത്തെ വളർത്തിയെടുത്തത്?
എങ്ങനെ നമ്മൾ പഠിച്ചില്ല മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ആദർശ പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നതാണ്. ആദർശ പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി. ആര് മാത്രമാണ് വിശ്വാസികൾ? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചവർ മാത്രമാണ് വിശ്വാസികൾ. സുമ്മലം യർതാബു, പിന്നെ അതിലവർക്ക് സംശയമില്ല. പിന്നെ അതിലവർക്ക് സംശയമില്ല. ആ സംശയമില്ലാത്ത അവസ്ഥയിൽ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചവർ മാത്രമാണ് വിശ്വാസികൾ. എങ്ങനെയാണ് സംശയമില്ലാതിരിക്കുക? എങ്ങനെയാണ് സംശയമില്ലാത്ത വിശ്വാസികളായി തീരുക? പഠനത്തിലൂടെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 2 × 2 എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ ഉത്തരം പറയൂ എന്ന് പറഞ്ഞാൽ അത് 4 എന്ന് സംശയിക്കുന്ന ആരെങ്കിലും എന്റെ മുമ്പിലുണ്ടോ? 2 × 2 എന്നതിന്റെ ഉത്തരം എത്രയെന്ന് ചോദിച്ചാൽ അത് 4 എന്ന് പറയുന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആരെങ്കിലും എന്റെ മുന്നിലുണ്ടോ? എന്റെ ആ സംശയം ഇല്ലാതെ പോയത് നമുക്ക് അത്രയും കൃത്യമായി നമ്മളത് പഠിച്ചിരിക്കുന്നു, നമുക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു, നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ 2 × 2 = 4 എന്ന് 1-ാം ക്ലാസ്സിലെ അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കുമ്പോ ഇത്ര ബോധ്യം നമുക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പോ കണക്ക് തരുമ്പോ 2 × 2 കൂട്ടിയിട്ട് 4 എന്നതിന് പകരം നമ്മൾ 1-ാം ക്ലാസ്സിൽ നിന്ന് അതിന് പകരം 3 എന്നോ 5 എന്നോ ഒക്കെ എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ നമുക്കത് ബോധ്യപ്പെട്ടു നമ്മൾ പഠിച്ചതിലൂടെ. ഈ ബോധ്യം ആദർശത്തിന്റെ കാര്യത്തിൽ വേണം, ഈ ബോധ്യം പ്രവാചക ചര്യ പിൻപറ്റുന്നതിന്റെ കാര്യത്തിൽ വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് സുമ്മലം യർതാബു. അപ്പോഴേ വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാ, തങ്ങളുടെ സമ്പത്ത് കൊണ്ട് തങ്ങളുടെ ശരീരം കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ത്യാഗം നടത്തുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് വിശ്വാസികൾ, അവർ മാത്രമാണ് വിശ്വാസികൾ. ഉലായികഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധത പുലർത്തുന്നവർ എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഈ സത്യസന്ധത പുലർത്തണം, അതിന് നമ്മൾ ആര് എന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്താണ് നമ്മളുടെ പ്രത്യേകത എന്ന് നമ്മൾ തിരിച്ചറിയണം. സമസ്തക്കാരുമായുള്ള വ്യത്യാസം നമുക്കറിയാം, പക്ഷേ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്തക്കാരുടെ ഉപോൽപന്നമായ സൂഫിസവും അതേപോലെ ശിയയി ചിന്താഗതികളുമൊക്കെ ഈ സമൂഹത്തിൽ കടന്നു വരുന്നു. അതൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകൾ നമ്മളുടെ തലമുറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല, നിഷേധിക്കാൻ കഴിയില്ല. ക്യാമ്പസുകളിൽ നമ്മൾ ചെന്നാൽ കാണുന്നത് എന്താ? ഇപ്പോ സൂഫി ചിന്താഗതിക്ക് എന്താണ് കുഴപ്പം? എന്താണ് സൂഫി ചിന്താഗതിക്ക് കുഴപ്പം? എന്താ സൂഫി ഗാന സദസ്സുകൾ സംഘടിപ്പിച്ചാൽ എന്താണ് കുഴപ്പം? അതൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇസ്ലാമാണല്ലോ സൂഫികളുടെ ഇസ്ലാം. ഇവിടെയുള്ള എല്ലാ ഫാസിസ്റ്റുകൾക്കും എല്ലാ പുരോഗമനവാദികൾക്കും എല്ലാ മതനിരാസത്തിന്റെ വക്താക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണല്ലോ സൂഫി ഇസ്ലാം. എന്തുകൊണ്ട് നമുക്കതിന്റെ ഭാഗമായിക്കൂടാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സമസ്തയുടെ ആദർശങ്ങളെ എതിർക്കുമ്പോൾ തന്നെ ഈ ഒരു ചിന്താഗതിയിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാം. ഇപ്പൊ ചർച്ച സുന്നി ഐക്യത്തെക്കുറിച്ചാണ്. പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് അനിവാര്യമാണ്, ആവശ്യമാണ്, കാരണം വഹാബികളെ പ്രതിരോധിക്കാൻ അത് ആവശ്യമാണ് എന്ന് പറയുന്നവരുണ്ട്. ആലോചിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇത് ഭിന്നിച്ചു പോയത് എന്നാണ്. എന്തിനു വേണ്ടിയായിരുന്നു 1989 സമസ്ത പിളർന്നത്? ഒരേ ഒരു കാരണം മാത്രം. എന്താണ്? മുസ്ലിം സമൂഹം ശരീഅത്തിനെതിരായ വെല്ലുവിളി ഒറ്റക്കെട്ടായി നേരിടുകയും ആ ഒറ്റക്കെട്ടായി നേരിടുന്നതിന്റെ കൂട്ടത്തിൽ അബു ഹസൻ അലി നദ്‌വി കോഴിക്കോട് മുതലക്കളം മൈതാനിയിൽ വരികയും ആ വേദിയിൽ സമസ്തയുടെ നേതാക്കന്മാർ പങ്കെടുക്കുകയും ചെയ്തു എന്നതാണ്
കാന്തപുരം ഈ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണമായത്. കാന്തപുരം 9 പേരും 40 ആളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബാക്കി 31 ആളുകളെയും പുറത്താക്കാനുള്ള കാരണം ഇതായിരുന്നു. ഇപ്പോ സുന്നി ഐക്യം സംസാരിക്കുമ്പോ പറയുന്നതോ, ഇതാ ഫാസിസ്റ്റുകൾ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നായിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും ഐക്യപ്പെട്ടേ രക്ഷയുണ്ടാവുകയുള്ളൂ എന്നാണ്. ഐക്യപ്പെട്ടതിന്റെ പേരിൽ പിരിഞ്ഞു പോയ ആളുകൾ ഐക്യപ്പെടാൻ വേണ്ടി പറയുന്നത് കാരണവും ഈ വെല്ലുവിളി തന്നെയാണ് എന്നത് ഏറ്റവും രസകരമായ വസ്തുത. എന്നിട്ടോ ഈ ഐക്യത്തോട് എതിർപ്പുള്ള നേതാക്കന്മാരൊക്കെ ഇതിനും കുറ്റം പറയുന്നത് നമ്മളെയാണ്. മുജാഹിദികൾക്ക് മാത്രമേ ഇതിൽ എതിർപ്പുള്ളൂ, മുജാഹിദികളാണ് ഈ ഐക്യത്തിന് തുരങ്കം വെക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയാണ് ഈ ഐക്യത്തിന് ചില ആളുകൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ ധാരണ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഐക്യം നടക്കാൻ പോകുന്നതല്ല എന്നും അതിന് ഈ സമസ്തയിലെ തന്നെ ആളുകൾ അംഗീകാരം കൊടുക്കുകയില്ല എന്നും ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. സമസ്തയിൽ അതിന്റെ നേതൃത്വം കൃത്യമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആദർശേരി ഹക്കീം ഫൈസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, വാഫി വഫിയ കോഴ്സുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. സമസ്തയുടെ ഒരു പണ്ഡിതനെതിരെ ആ സമസ്തയുടെ സ്ഥാപനത്തിൽ നിന്ന് 4, 5 കൊല്ലം പഠനം നടത്തി പുറത്തിറങ്ങിയ പെൺകുട്ടികൾ ആ പണ്ഡിതന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി സംസാരിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ കഴിയുമായിരുന്നില്ല സമസ്തയിലുള്ള ആളുകൾക്ക്. അതുണ്ടായി. വളരെ രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ പറയാറുണ്ടല്ലോ, അയൽരാജ്യങ്ങളുമായുള്ള യുദ്ധത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി, അതിർത്തിയിൽ തർക്കങ്ങൾ ഉണ്ടായി, അതിർത്തിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് പലപ്പോഴും ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ഇരു സമസ്തയും പുറത്തേക്കിട്ടതാകുന്നു ഐക്യം എന്ന് പറയുന്നത്. കാന്തപുരം സമസ്തയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട രൂക്ഷമായ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ തർക്കം? സി എം മടവൂര് അദ്ദേഹത്തെ കുറിച്ച് കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ മതിയോ? അതിനപ്പുറത്ത് മുദബ്ബിറുൽ ആലം, ഈ ലോകം നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണെന്ന് പറയാൻ പറ്റുമോ? ഒരു കൂട്ടർ പറയുന്നു പറയാം, വേറെ കൂട്ടർ പറയുന്നു പറയാൻ പാടില്ല. ഒരു വിഭാഗം പറയുന്നു അദ്ദേഹത്തോട് ഈ ലോകത്ത് എന്തൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, എന്തൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, ആ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, ആ പറയുന്നതൊക്കെ കേൾക്കുവാനും ഉത്തരം ചെയ്യുവാനും സി എം മടവൂരിന് കഴിയും. പേരോടിന്റെ നേതൃത്വത്തിൽ വേറെ ഒരു വിഭാഗം പറയുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും സി എം മടവൂരിനോട് ചോദിക്കാൻ പാടില്ല. വളരെ അത്യാവശ്യമായി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക എന്നതല്ലാതെ സ്വർഗത്തിലെത്തിക്കാനും അതേപോലെ രോഗം മാറ്റാനും അതേപോലെ തന്നെ ഹിദായത്ത് തരാനും ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാന വിഷയത്തിൽ സമസ്തയുടെ നിലനിൽപ്പ് ഈ വിഷയത്തിലാണ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയത്തിൽ പോലും കാന്തപുരം വിഭാഗത്തിൽ രൂക്ഷമായ അഭിപ്രായ തർക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാന്തപുരത്തിന്റെ വാക്കുകളെ ഇരു കൂട്ടരും തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടും ശരിയാണ് എന്ന സമ്മതം കൊടുക്കാൻ കാന്തപുരം നിൽക്കുന്നു. ഈ ഒരവസ്ഥയിൽ ഈ ആളുകളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടണം. അതിനെന്താ വഴി? ഇതാ എല്ലാവർക്കും കൂടി ഒന്നാകാം. ഇപ്പൊ ചർച്ചയൊക്കെ മാറി, ഇപ്പൊ എല്ലാവരെയും പ്രസംഗം സമസ്തയിലെ ഐക്യത്തെ കുറിച്ചാണ്. സി എ സിയെ കുറിച്ചോ ഹക്കീം ഫൈസിയെ കുറിച്ചോ ഉള്ള ചർച്ചകൾ അവിടെയില്ല, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നില്ല. ഇപ്പുറത്ത് ഇസ്തിഗാസയെ കുറിച്ചോ അതേപോലെ മുദബ്ബിറുൽ ആലമിനെ കുറിച്ചോ ഉള്ള ചർച്ചയല്ല. വളരെ സംഘടിതമായി ആസൂത്രിതമായി എന്ന് പറഞ്ഞതുപോലെ സമസ്തയുടെ നേതാക്കന്മാർ സോഷ്യൽ മീഡിയയിലുള്ള കൂടത്തായിയുടെ, നാസർ ഫൈസി കൂടത്തായിയുടെ, അമ്പലക്കട ഹമീദ് ഫൈസിയുടെ ഒക്കെ പോസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് കാണാനുള്ളത്. ഇതുവരെ കഴിഞ്ഞ ആഴ്ച വരെയുള്ള അവരുടെ പോസ്റ്റുകളിൽ നിറഞ്ഞു നിന്നത് ഈ തർക്കമായിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറി ഇങ്ങനെ വഴിതിരിച്ച് വിടാനുള്ള ശ്രമമാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ആദർശപരമായ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം.
സമസ്തയുമായി ബന്ധപ്പെട്ട ആദർശപരമായ വ്യത്യാസം എന്ത് എന്ന് നമ്മളുടെ മക്കളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സൂഫിസം എവിടെയാണ് ഇസ്ലാമുമായി വേറിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ നമ്മളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് മനസ്സിലാക്കുമ്പോഴേ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അഭിപ്രായ ഭിന്നത ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇന്നെന്താ, എന്താ ജമാഅത്തിന് എന്താ കുഴപ്പം? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തിക്കുന്നു, അവർ ഇസ്ലാമിന്റെ സമഗ്രതയെ കുറിച്ച് പറയുന്നു, ചാനൽ നടത്തുന്നു, പത്രം നടത്തുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയായി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ എതിർക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ജമാഅത്തെ ഇസ്ലാമി എന്തായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞാൻ സംസാരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ഉമർ മൗലവിയുടെ ആദർശ പ്രബോധനത്തിന്റെ ചൂടും ചൂരും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, 50 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പക്ഷേ 50 വയസ്സിന് മേലെയുള്ള ആളുകൾ നമ്മളുടെ മക്കളോട്, നമ്മളുടെ പേരക്കുട്ടികളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾക്കറിയുമോ? എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? നമ്മൾ ആലോചിച്ചു നോക്കണം. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിരുന്നവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതല്ല, സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതല്ല, വോട്ട് ചെയ്യുന്നത് പോലും. ഇവിടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമാണ്, ആദർശത്തിനെതിരാണ് എന്ന് വിശ്വസിച്ചവരായിരുന്നില്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ? ഒരു 60-70 വയസ്സ് കഴിഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ കാരണവന്മാരോട് ചോദിച്ചു നോക്കൂ, അവരുടെ ചെറുപ്പകാലത്ത് അവർ ജമാഅത്തായിരുന്നുവെങ്കിൽ അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുണ്ടോ? അവർ വോട്ടെടുത്തിട്ടുണ്ടോ? വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അയൽവാസിയായ മുജാഹിദ് പ്രവർത്തകൻ അവന്റെ ഭാര്യയെയും കുട്ടികളെ ഭാര്യയെയും കൂട്ടി, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പ്രായമായ മക്കളെയും കൂട്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോ വരാന്തയിൽ ഇരുന്ന് നെഞ്ചിൽ കൈവച്ച് ഇന്നാലില്ല പറഞ്ഞവനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടുകാരൻ അയാളുടെ ഭാര്യയുടെ രോഗം മാറാൻ വേണ്ടി ഉള്ളാളിലേക്കോ അജ്മീറിലേക്കോ, ഇനി അതല്ലെങ്കിൽ മുത്തുപ്പേട്ടയിലേക്കോ മടവൂരിലേക്കോ ഒക്കെ യാത്ര പോകുന്നു എന്ന വിവരം നമ്മൾ അറിയുമ്പോ നമ്മളുടെ മനസ്സിലുള്ള വേദനയുണ്ടല്ലോ. പടച്ചവനെ, ഈ മനുഷ്യൻ ദീന് മനസ്സിലായില്ലല്ലോ, പച്ചയായ ശിർക്കിലേക്കാണല്ലോ പോകുന്നത് എന്ന് പറയുമ്പോഴുള്ള വേദന, നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി പുറത്തിറങ്ങുമ്പോ, അയൽവാസിയുടെ വീട്ടിൽ നിന്ന് റാത്തീബോ കുത്തുറാത്തീബോ നടത്തുമ്പോ നമുക്കുള്ള വേദനയില്ലേ, ആ വേദനയാ ജമാഅത്തെ ഇസ്ലാമിക്കാരനുണ്ടായിരുന്നത്. അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അവർ എഴുതി വെച്ചത് അതാണ്, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്, ഇത് വിശ്വാസത്തിനെതിരാണ്, ഇത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. കാരണം അള്ളാഹുവിൻ്റെതാണ് ഭൂമി, അള്ളാഹുവിൻ്റെതാണ് ഭൂമി. ഈ ഭൂമിയിലെ അധികാരം ഒരു ഗവൺമെന്റിനും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിയമമുണ്ടാക്കുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്ന് വിശ്വസിച്ച ആളുകൾ വെറുതെ മാറിയതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഈ സമൂഹത്തെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറ്റം. അല്ലെന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയോ? ഒരു ദിവസം വഹി ലഭിച്ചതല്ലോ ഇത്, ഒരു സുപ്രഭാതത്തിൽ വഹി ലഭിച്ചതല്ലോ. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ഒരു കാലത്ത്! ഇന്ന് രാഷ്ട്രീയ പാർട്ടിയായി വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നവർ പറഞ്ഞു നടക്കുന്നില്ലേ? എന്താ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്യണം. ഈ ആളുകൾ മൂല്യം നോക്കി വോട്ട് ചെയ്യുക എന്ന ഒരു സമ്പ്രദായത്തിലൂടെ കടന്നു പോന്നിരുന്നില്ലേ? ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്, ഞാൻ അരീക്കോട് പഠിക്കുന്ന കാലം,
അരീക്കോട് പഠിക്കുന്ന കാലത്ത് പാർലമെന്റ് മത്സരം തെരഞ്ഞെടുപ്പ് നടന്നു. ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി അരീക്കോട് ജനതാദളിന്റെ അഡ്വക്കേറ്റ് കുഞ്ഞി മുഹമ്മദും അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനും ധൈഷണിക നേതാവും മുസ്ലിം ലീഗിന്റെ സജീവ നേതാവുമായിരുന്ന എൻ വി ഇബ്രാഹിം സാഹിബും തമ്മിൽ മത്സരിച്ചു. എൻ വി ഇബ്രാഹിം സാഹിബും അഡ്വക്കേറ്റ് കുഞ്ഞി മുഹമ്മദും മത്സരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനത്തോടുള്ള വിരോധം കാരണം ജനതാദൾ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത, ഇടതുപക്ഷം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ നന്നായി മുന്നേറുകയും വിജയം നേടുകയും ചെയ്തു. നായനാറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. മന്ത്രിസഭ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പിരിച്ചുവിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് തയ്യാറായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. മഞ്ചേരി മണ്ഡലത്തിൽ ഇതേ ജനതാദളിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് കുഞ്ഞി മുഹമ്മദും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ഇസ്ഹാഖ് കുരിക്കളും പ്രഖ്യാപിക്കപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയത് ഇസ്ഹാഖ് കുരിക്കൾക്കാണ്. അന്ന് അഡ്വക്കേറ്റ് കുഞ്ഞു മുഹമ്മദ് അരീക്കോട് വെച്ച് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞാനും ഇബ്രാഹിം ആഷും മത്സരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകി. മൂല്യം നോക്കിയാണ് അവർ വോട്ട് നൽകുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി. ഇബ്രാഹിം സാഹിബിനേക്കാൾ മൂല്യം എനിക്കാണ് എന്ന് കേട്ടിട്ട്. കാരണം ഇബ്രാഹിം സാഹിബ് എന്ത് തിരക്കിനിടയിലും 5 നേരം ജമാഅത്തായി നിസ്കരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ മീറ്റിംഗിൽ നിന്ന് പലപ്പോഴും അദ്ദേഹം നിസ്കാരത്തിന് സമയമായി എന്ന് പറഞ്ഞിറങ്ങിപ്പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, മുമ്പും ശേഷമുള്ള സുന്നത്തടക്കം നിസ്കരിച്ചിട്ടേ ഇബ്രാഹിം സാഹിബ് വരാറുള്ളൂ. അദ്ദേഹത്തിന് പല സമയങ്ങളിലും ഞങ്ങളുടെ പൊതുവായ മീറ്റിംഗില് ചായ കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട നോമ്പാണ് എന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നുള്ള ഇബ്രാഹിം സാഹിബിനില്ലാത്ത എന്ത് മൂല്യമാണ് എനിക്കുള്ളത് എന്ന് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ എനിക്കെതിരെ ഇസ്ഹാഖ് വരിക്കളായപ്പോ ഞാൻ ഉറപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് എനിക്ക് തന്നെ കിട്ടും. കാരണം ഇബ്രാഹിം സാഹിബിനേക്കാൾ മൂല്യം എനിക്കാണെങ്കിൽ എനിക്കും ഇസ്ഹാഖ് വരിക്കൾക്കും തർക്കമുണ്ടാവില്ല. ഇസ്ഹാഖ് വരിക്കളേക്കാൾ മൂല്യം എനിക്ക് തന്നെയാവും ജമാഅത്തെ ഇസ്ലാമി തരികയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി മൂല്യം കൽപ്പിച്ചത് ഇസ്ഹാഖ് വരിക്കൾക്കാണ്. എന്താണ് ജമാഅത്തുകാരെ നിങ്ങളുടെ മൂല്യം എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. എവിടെ പോയി മൂല്യമൊക്കെ? പാർട്ടികൾക്ക് പിന്നീട് പതിച്ചു നൽകുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് സ്വന്തം പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടി ഘടകകക്ഷിയായി മാറുന്ന അവസ്ഥയുണ്ടായി. ഇടത്തും വലത്തും ഒരു കള അഭ്യാസിയെ പോലെ, കളരിക്കാരനെ പോലെ മാറി മാറി ചവിട്ടി അധികാരത്തിന്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തിച്ചേർന്നു. ഏത് വിഷയത്തിൽ? ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള വിഷയത്തിലല്ല. ആർക്ക് വോട്ട് ചെയ്യണം എന്ന ചർച്ച ആർക്കും നടത്താം. ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. ജനാധിപത്യ രാജ്യത്തിൽ ആർക്കും അത് ചെയ്യാം. പക്ഷേ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചത്, വോട്ട് ചെയ്യാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചത്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ്, അത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളവിടെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സമൂഹത്തോട് പറയുമ്പോ നമ്മളെ പരിഹസിച്ചു. നിങ്ങൾ ശിർക്ക് ചെയ്തുകൊണ്ടാണോ ശ്മശാന വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ശിർക്ക് ചെയ്തുകൊണ്ടാണോ നിങ്ങൾ ശ്മശാന വിപ്ലവം നടത്തുന്നത്? എന്തവകാശമാണ് നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറയാൻ? നിങ്ങളും ചെയ്യുന്നത് ശിർക്കല്ലേ എന്നാണ് ഉമർ മൗലവി. ഞാൻ വീണ്ടും അദ്ദേഹത്തിലേക്ക് തന്നെ പോകുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, കെ എം മൗലവിയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് ഈ വിഷയത്തിന്റെ പേരിൽ പറഞ്ഞപ്പോ ഞാൻ വേദനിച്ചു പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രസ്ഥാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവകാശമില്ലാത്തവരായി ചിത്രീകരിച്ചു ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ മുജാഹിദുകൾ പങ്കെടുക്കുന്നു എന്നതിന്റെ പേരിൽ. ഇപ്പോഴെവിടെ നിൽക്കുന്നു? വിശദീകരിക്കേണ്ടതുണ്ടോ ഈ സമൂഹത്തോട്? അവസാനം വ്യാഖ്യാനിച്ചത് എന്താ? നിങ്ങൾ ചെയ്യുമ്പോഴല്ല ഞങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ഉദ്ദേശിച്ചും ലക്ഷ്യം വെച്ചും പൊട്ടിയാണ്, ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ലക്ഷ്യം വെക്കലും ഇല്ല എന്നായിരുന്നു.
നിങ്ങളിവിടെ അള്ളാഹു അല്ലാത്തവരുടെ ഭരണകൂടം ഉണ്ടാകണം എന്ന് നിയത്ത് ചെയ്തുകൊണ്ടാണ് പോകുന്നത്, ഞങ്ങൾ അങ്ങനെ നിയത്ത് ചെയ്തുകൊണ്ടല്ല പോകുന്നത് എന്ന നിലയിൽ വ്യാഖ്യാനിച്ച് പരിഹാസ്യമാകുന്ന മൗദീദി സാഹിബ് മുതൽ ഇങ്ങ് താഴോട്ടുള്ളവർ വരെ എഴുതിയ ഗ്രന്ഥങ്ങളെയും ലേഖനങ്ങളെയും മുഴുവൻ അട്ടത്ത് കെട്ടിപ്പൂട്ടി വെക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തിച്ചേർന്നു. പറഞ്ഞു വന്നത് വെറുതെ ഉണ്ടായതല്ല, നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എന്താ പറയുന്നത്, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായില്ലെങ്കിൽ ഈ രാജ്യത്ത് മുസ്ലിങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ചോദിക്കട്ടെ, 1947 ഓഗസ്റ്റ് മുതൽ ഈ ഒരു 2000 വരെയൊക്കെ ജമാഅത്തെ ഇസ്ലാമി ദീനാണെന്ന് പറഞ്ഞ കാര്യമാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ? മലയാളികൾ അത് വിശ്വസിച്ചിരുന്നെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് കേട്ട് മലയാളികൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തി, വോട്ട് ചെയ്യലൊക്കെ നിർത്തി, മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട് എല്ലാവരും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുപോലെ ഇതൊക്കെ ശിർക്കാണെന്ന് മനസ്സിലാക്കി നടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്നാലോചിച്ചു നോക്കുക. ഈ ഒരു കാഴ്ചപ്പാടാണ് സലഫി പണ്ഡിതന്മാർ ഈ സമൂഹത്തോട് പറഞ്ഞത്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളുടെ പ്രവർത്തനത്തിലൂടെ സംഘടന ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട്, സംഘടന ഈ ആദർശം പറയുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒരു സംഘടനയെ അതിൻ്റെ അടിസ്ഥാന തീരുമാനത്തിൽ നിന്ന്, അതിൻ്റെ ഭരണഘടനയിൽ എഴുതി വെച്ച അടിസ്ഥാന നിലപാടുകളിൽ നിന്ന് മാറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കാൻ ഒരു സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിനാണ്, അത് ജമാഅത്തെ ഇസ്ലാമിയിൽ ഉണ്ടായ മാറ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ പ്രവർത്തിക്കുന്ന വേറെ ഒരു സംഘടന ഞാൻ പറഞ്ഞു പോവുകയാണ്, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് വിഷൻ എന്നാണ് പറയുന്നത്. ആഗോളാന്തര കാഴ്ചപ്പാടുകളുമായി ഇസ്ലാമിനെ പറയാൻ വന്നവർ. ശരി, ഒറ്റ ചോദ്യം മാത്രമാണല്ലോ ചോദിക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയത്. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിനെ പോലെ, പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവിയെ പോലെ ഉള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിലോ ഇതിന്റെ പോഷക ഘടകങ്ങളിലോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വേറിട്ട് പോയത്. ടി കെ അഷ്റഫിനെയും സി പി സലീമിനെയും പോലെയുള്ള ആളുകൾ ഇതിന്റെ യുവജന സംഘടനയുടെ ഭാഗമായിരിക്കുമ്പോഴാണ് ഇതിൽ നിന്ന് വേറിട്ട് പോയത്. ഒരു ചോദ്യമില്ലേ, എന്തിനാണ് ഈ സംഘടനയിൽ നിന്ന് ഈ ആളുകൾ വേറിട്ട് പോയത്? രണ്ടേ രണ്ട് ഉത്തരം മാത്രമേ പറയാനുള്ളൂ. ഒന്ന്, ജിന്നിനോടുള്ള എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു. രണ്ട്, ഇവർ റുഖിയ ശറായിയ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രവാദ ചികിത്സക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അംഗീകാരമില്ലെന്നും അതിന് കേരളത്തിലെ മുജാഹിദികളുടെ പള്ളികൾ വിട്ടുകൊടുക്കുകയില്ലെന്നും കേരളത്തിലെ മുജാഹിദികൾ പ്രഖ്യാപിച്ചു. ഈ രണ്ട് കാരണമല്ലാതെ മൂന്നാമതൊരു കാരണം ഈ സംഘടനയിൽ നിന്ന് വേറിട്ട് പോകാൻ ജിന്നുവാദികൾക്ക് പറയാൻ കഴിയോ? ഇല്ല. ആലോചിച്ചു നോക്കണം. നമ്മൾ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദം ജിന്നിൻ്റെതാണെന്ന് കരുതുന്നു, എന്നിട്ട് അതിനോട് ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല, അത് അഭൗതികമായ പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ, അത് എതിർത്തതിന്റെ പേരിൽ, അത് ശരിയല്ലെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതിന്റെ പേരിൽ ആണല്ലോ ഇതിൽ നിന്ന് വേറിട്ട് പോയത്. ഏതെങ്കിലും ഒരു പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ആ വാദം ശരിയാണെന്ന് തെളിയിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞോ? ഏതെങ്കിലും ഒരു വാദം എന്തൊക്കെ കേട്ടു അതിന്റെ പേരിൽ? ഹയ്യും ഹാദിറും ഖാദിറും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടല്ലോ കുറെ കാലം. എന്തിനാണ് ഈ മൂന്ന് വാക്കുകൾ എടുത്തുകൊണ്ട് വന്നിരുന്നത്? ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കൽ എന്ന് പറയാൻ. കാരണം ഒരു തേട്ടം ശിർക്കാണെങ്കിൽ, ശിർക്കാകണമെങ്കിൽ ഹയ്യല്ലാതിരിക്കണം, ഹാലിറല്ലാതിരിക്കണം, കാതിറല്ലാതിരിക്കണം. ഇവിടെ ഈ ശബ്ദം കേൾപ്പിക്കുന്ന ജിന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഇപ്പോ നമ്മൾ കുറച്ചുകൂടി റോഡിനോട് അടുത്താണെന്ന് വിചാരിക്കുക. ഞാൻ ഈ സംസാരം നടത്തുമ്പോ
നിങ്ങളുടെ പുറകിലൂടെ ഒരു ആ റോഡിലൂടെ ഒരു ആംബുലൻസ് അല്ലെ രണ്ടോ മൂന്നോ ആംബുലൻസ് തുടരെ തുടരെ സൈറൺ മുഴക്കിക്കൊണ്ട് കടന്നു പോകുന്നു. നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കും, കാരണം ആംബുലൻസ് ആണ് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കും. ഇനി അല്ലെങ്കിൽ ഫയർ എഞ്ചിൻ ആണെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കും. നേരെ മറിച്ച് ഒരു കാറ് ഹോൺ അടിച്ചു പോവാണെങ്കിൽ നമ്മൾ നോക്കൂല. ഈ ഒരു ശബ്ദം കേട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ രണ്ട് മൂന്ന് ആ പുതിയ പയ്യന്മാര് അവരുടെ ബുള്ളറ്റിലോ ബൈക്കിലോ ഈ പിന്നെ ആംബുലൻസിന്റെ സൈറൺ ഫിറ്റ് ചെയ്തിട്ടാണ് അവർ പോകുന്നതാണ് കണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയാ? ശബ്ദം കേട്ടിട്ട് ഞാൻ വിചാരിച്ചത് ആംബുലൻസ് ആണ് എന്ന് പറഞ്ഞു. എല്ലാരും പറയും എന്താണ് ബൈക്കാണ്, ഈ കുട്ടികളൊക്കെ ഓരോ പിരാന്ത്. സൗണ്ട് കേട്ടിട്ട് ഞാൻ വിചാരിച്ചത് ആംബുലൻസ് ആണ് എന്ന് നമ്മൾ പറയും. എന്തേ നമ്മൾ അങ്ങനെ വിചാരിക്കാൻ കാരണം? ആ ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും ട്രെയിനാണെന്ന് വിചാരിച്ചോ? ഇല്ല. ആ സൗണ്ട് കേട്ടിട്ട് വേറെന്തെങ്കിലും ആണെന്ന് വിചാരിച്ചോ? ഇല്ല, ആംബുലൻസ് ആണെന്നാ വിചാരിച്ചത്. എന്താ കാരണം? ആംബുലൻസിന്റെ സൗണ്ട് എന്താണെന്ന് നമുക്കറിയാം, അതിനെ പറ്റിയുള്ള ഒരു ധാരണ നമ്മളെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ആ സൗണ്ട് അറിയാം. ഒരു പൂച്ച കരയുന്നത് കേട്ടാൽ ഞാൻ വിചാരിച്ചത് പട്ടിയാണ് എന്ന് ഒരാളും പറയില്ല. ഒരു പട്ടി കരയുന്നത് കേട്ടാൽ ശബ്ദം കേട്ടിട്ട് ഞാൻ വിചാരിച്ചത് പൂച്ചയാണ് എന്നൊരാളും പറയില്ല. എന്താ പറയാത്തത്? ആ ശബ്ദം എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു ശബ്ദം കേട്ടിട്ട് ജിന്നാണ് എന്ന് വിചാരിക്കണമെങ്കിൽ എന്തായിരിക്കും ആ ശബ്ദം? വിസ്ഡം എന്നാണല്ലോ പേര്. ഒരു കോമൺ സെൻസിന് നിരക്കുന്ന, വലിയ ബുദ്ധിയൊന്നും വേണ്ട, കോമൺ സെൻസിന് നിരക്കുന്ന ഒരാശയത്തിന്റെ മുകളിലല്ലേ ഒരു സംഘടന ഉണ്ടാക്കേണ്ടത്? ഏത് ശബ്ദം കേട്ടാലാണ് അത് ജിന്നിന്റെ ശബ്ദമാണെന്ന് വിചാരിക്കുക? ഇപ്പൊ ഒരു ചെറിയ കുട്ടിയോട്, ഒരു ആ നാല് വയസ്സുള്ള കുട്ടിയോട് മ്യാവു, വേറെ നമ്മൾ സൗണ്ടൊന്നും വേണ്ട, മ്യാവു എന്ന് മാത്രം പറഞ്ഞാൽ മതി. മ്യാവു മ്യാവു എന്തിന്റെ ശബ്ദമാണെന്ന് ചോദിച്ചാൽ കുട്ടി പറയൂ പൂച്ചയാണ്. ബൗ ബൗ എന്തിന്റെ ശബ്ദമാണെന്ന് വെച്ചാൽ പട്ടിയാണെന്ന് പറയും. മേ എന്ന് പറഞ്ഞാൽ പശുവാണെന്ന് പറയും. ആ കുട്ടിക്ക് പോലും അറിയാം അത് അതിന്റെ ശബ്ദമാണ്. അതിന് മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നും ആണെന്നില്ല. നമ്മൾ ഈ നിലക്ക് സാധാരണ നില പറഞ്ഞാൽ തന്നെ മനസ്സിലാകും. എന്നാൽ എങ്ങനെയാണ് ഒരു ജിന്നിന്റെ ശബ്ദം? എങ്ങനെയാണ് ഈ ആളുകൾ ഇത് ജിന്നാണ് എന്ന് വിചാരിക്കുന്നത്? ഏത് ശബ്ദം കേൾക്കുമ്പോഴാണ്? നമ്മൾ അന്ന് മുതൽ ചോദിക്കാൻ തുടങ്ങി, ഏത് ശബ്ദം കേൾക്കുമ്പോഴാണ് ഇത് ജിന്നാണ് എന്ന് വിചാരിക്കുന്നത്? അവിടെ നിന്ന് തുടങ്ങി ഖുർആൻ ദുർവ്യാഖ്യാനം നടത്തി ഈ ആളുകൾ മുന്നോട്ട് പോയി. ഏറ്റവും അവസാനം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടി, എന്നിട്ട് തിരുത്താൻ വേണ്ടി ഒരുങ്ങി, നേതൃത്വം തിരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് എന്ന് എഴുതി കൊടുത്തു. ആ എഴുതിയത് സ്ക്രീനിൽ കാണിക്കാനുള്ള ഏർപ്പാടും ചെയ്തു. എന്താ എഴുതാൻ പറഞ്ഞത്? എന്താ പ്രസംഗിക്കാൻ പറഞ്ഞത്? ജിന്നെ രക്ഷിക്കണേ, മലക്കെ രക്ഷിക്കണേ, ശൈ രക്ഷിക്കണേ എന്ന് തേടിയാൽ അത് ശിർക്കാണ് എന്ന് പറയാൻ പറഞ്ഞു. പക്ഷേ ഈ മുസ്ലിയാർക്കത് പറയാൻ കഴിയില്ല. കാരണം അതിന് ദുർവ്യാഖ്യാനം ചെയ്യാൻ ആയത്തോതിയ മുസ്ലിയാരാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു വാചകം കൂട്ടിച്ചേർത്തു. എന്ത്? അള്ളാഹുവെ സഹായിക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, മലക്കെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അതന്നെയല്ലേ ഇവിടുത്തെ സമസ്തക്കാര്യം വാദം? അള്ളാഹുവെ രക്ഷിക്കണം, നിങ്ങൾ ഏത് മുസ്ലിയാരോട് ചോദിച്ചു നോക്കൂ, അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്ന വിശ്വാസത്തോടെ, അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്ന വിശ്വാസത്തോടെ മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാ മുസ്ലിയാക്കന്മാരും പറയും പറ്റൂല. കാരണം അള്ളാഹിന്റെ സ്വന്തം കഴിവാണ്, മൊയ്തീൻ ശൈഖിന്റെ അള്ളാഹ് കൊടുത്ത കഴിവാണ്. അതേ വാദമാണ് ഈ മുസ്ലിയാര് സ്ക്രീനിൽ കാണിച്ചും പറഞ്ഞുമൊക്കെ ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അവിടെ നിന്ന് ഈ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ പെയ്യിച്ചു തരണേ എന്ന് തേടിയാൽ ശിർക്കല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ഈ ആളുകൾ എത്തിച്ചേർന്നു. മനസ്സിലാക്കണ്ടേ? നമ്മൾ ഇതാ ദാവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നൊക്കെയാണ് ഇവരുടെ പ്രത്യേകതയായി ഇവർ പറയുന്നത്? അതിനേക്കാൾ സംഘടിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകൾ സമസ്തക്കാർക്കുണ്ട് ഇല്ലേ? അതിനേക്കാൾ പണം ദുരിതാശ്വാസത്തിന് ചെലവഴിക്കുന്നവരില്ലേ? എന്തുകൊണ്ടാ നമ്മൾ സമസ്തക്കാരെ എതിർക്കുന്നത്? ആദർശപരമായി സൂക്ഷ്മതയില്ല. അല്ല പറഞ്ഞ ആദർശത്തിനെതിരാണ്.
ഹയ്യും ഹാളിറും കാദിറുമായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാവുകയില്ല എന്ന വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹിക്കെതിരാണ്. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا എന്ന ഒറ്റ ആയത്ത് മതി ഇത് ശിർക്കാണ് എന്ന് പറയാൻ. അല്ലേ, ആരോടാ ഇവർ തേടിയത്? ഹയ്യായ ജിന്നിനോടല്ലേ ആണ്. എന്തുകൊണ്ടാ ഹയ്യാണെന്ന് എങ്ങനെയാ മനസ്സിലായത്? ഇവർ തേടിയപ്പോ ആ ജിന്നുകളുടെ അഹങ്കാരം വർദ്ധിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ അഹങ്കാരം വർദ്ധിക്കണമെങ്കിൽ അവർക്ക് ജീവൻ ഉണ്ടാകണല്ലോ. ഹാലിറല്ലേ, ഹാലിറായത് കൊണ്ടാണല്ലോ അവർ കേട്ടത്. ഇത് കേട്ടപ്പോഴാണല്ലോ അവരുടെ അഹങ്കാരം വർദ്ധിച്ചത്. ഹയ്യാണ്, ഹാലിറാണ്, കാദിറാണോ? ആണ്. എന്താ പറഞ്ഞത്? ജിന്നുകളുടെ നേതാക്കന്മാരോട് പറയാണ്, നിങ്ങളുടെ അനുയായികളോട് നിങ്ങൾ പറയണം, ഞങ്ങളുടെ ആ മൃഗങ്ങളെ, ഞങ്ങളുടെ കുട്ടികളെ ഒന്നും ഉപദ്രവിക്കരുത് എന്ന് നിങ്ങളുടെ അനുയായികളോട് നിങ്ങൾ പറയണം എന്ന് ജിന്നുകളുടെ നേതാക്കന്മാരോട് പറയാണ്. അത് ജിന്നിന്റെ നേതാക്കന്മാർക്ക് കഴിയുന്ന കാര്യമല്ലേ? ഖുർആൻ ശിർക്കാണ് എന്ന് ഒരായത്തിലൂടെ തന്നെ, ഈ ഒരറ്റായത്ത് മതി, എല്ലാ പണ്ഡിതന്മാരും ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണ് എന്ന് പറയാൻ തെളിവുദ്ധരിച്ചത് ഈ ഒരായത്താണ്. എന്നാ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇതൊക്കെ പണ്ട് പറഞ്ഞതാണോ? അല്ല, ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, സോഷ്യൽ മീഡിയയിലൂടെ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു, ജിന്നവാദത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, ഞാൻ പേരെടുത്ത് തന്നെ പറയട്ടെ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിനോട്, പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവിയോട് വളരെ വിനയത്തോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജനിച്ചു വീണത്, പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി ജനിച്ചു വീണത് പുളിക്കലാണ്, തൗഹീദിന്റെ മണ്ണിലാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശത്തിന്റെ പ്രബോധനം കൊണ്ട് തൗഹീദ് പൂർത്തിയായ ഒരു മണ്ണിലാണ് പി എൻ ജനിച്ചു വീണത്. പി എൻ ജനിച്ചു വീണ മണ്ണ് എം സി സി സഹോദരന്മാർ തൗഹീദിന് വേണ്ടി ഉഴുതു മറിച്ച് പാകപ്പെടുത്തിയ മണ്ണാണ്. കേരളത്തിലും കേരളത്തിന് പുറത്തും തൗഹീദി പ്രബോധനത്തിന് വേണ്ടി ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ പതിറ്റാണ്ടുകൾ കൊണ്ട് പടച്ചുവിട്ട മദീനത്തുൽ ഉലൂം പിറന്നു വീണ മണ്ണിലാണ് ഈ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി പിറന്നു വീണത്. ആ സ്ഥാപനത്തിലാണ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് പഠിച്ചത്, നിങ്ങൾ ജീവിച്ചത്, നിങ്ങൾ പ്രവർത്തിച്ചത്. തൗഹീദ് മനസ്സിലാക്കിയ കെ പിയോടൊപ്പമാണ്, എ പിയോടൊപ്പമാണ്, ടി പിയോടൊപ്പമാണ്, മുജാഹിദികളോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ പോയി അള്ളാഹുവിന്റെ റസൂലിനോട്, റസൂലേ ഞങ്ങൾക്ക് മഴ പെയ്യിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് തേടണേ എന്നു പറഞ്ഞാൽ ശിർക്കാണോ എന്ന ചോദ്യത്തിന്, സ്വകാര്യമായെങ്കിലും അത് ശിർക്കാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ അനുയായികളുണ്ടല്ലോ, അവർ പിറന്നു വീണത് ശിർക്കിന്റെ മണ്ണിലാണ്. പലപ്പോഴും അവർ ജനിച്ചു വീണത് സമസ്തക്കാരുടെ ഇടയിലാണ്. അവർ മദീനത്തുൽ ഉലൂമിൽ പഠിച്ചിട്ടില്ല, അവർ സുല്ലമു സലാമിൽ പഠിച്ചിട്ടില്ല, അവർ എ പിയുടെയോ കെ പിയുടെയോ തൗഹീദി പ്രഭാഷണങ്ങളോ പുസ്തകങ്ങളോ വായിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ ആളുകളുടെ പകിട്ടും വേഷവും കണ്ട് അതാണ് ശരിയെന്ന് വിശ്വസിച്ച് വിസ്ഡം വിഭാഗത്തോടൊപ്പം ചേർന്നവരാണ്. ആ അനുയായികളാണ് ഈ പച്ചയായ ശിർക്കിലേക്ക് കടന്നു പോകുന്നത് എന്നത് പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മൗലവി നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നില്ലെങ്കിൽ എന്ത് ആദർശമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം, ഒന്ന് ആലോചിച്ചു നോക്കണം. സങ്കടം വരുന്നില്ലേ ഈ ആളുകൾക്ക്? പച്ചയായ ശിർക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി അവരുടെ അനുയായികൾ സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിന് പൂർവിക പണ്ഡിതന്മാരുടെ പിൻബലമുണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുമ്പോ അത് ശരിയല്ല, അത് ശരിയല്ല, പച്ചയായ ശിർക്കാണത് എന്ന് പറയേണ്ടത്, തിരുത്തേണ്ടത് ഈ നേതാക്കന്മാരല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തോടുള്ള വിരോധം, തങ്ങളുടെ അധികാര താല്പര്യങ്ങളോടൊപ്പം ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി ഒരു സുപ്രഭാതത്തിൽ ഈ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയവർക്ക്
തങ്ങളുടെ അനുയായികളെ ആദർശപരമായി സൂക്ഷ്മത പഠിപ്പിക്കേണ്ട ബാധ്യതയില്ലേ എന്നതാണ് ചോദിക്കുവാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിഷയത്തിൽ നിലനിൽക്കുന്ന ഈ അഭിപ്രായ ഭിന്നതകൾ ഇതൊക്കെ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് പറഞ്ഞു കൊടുക്കണം നമ്മൾ, ഇത് പറയണം നമ്മൾ, ഇത് പഠിപ്പിക്കണം നമ്മൾ, നമ്മളുടെ മക്കളെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, റാഞ്ചിയെടുക്കാൻ ഒരുപാട് ആളുകൾ വട്ടം ചുറ്റി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എല്ലാവർക്കും വേണ്ടത് ആദർശപരമായി സൂക്ഷ്മത പുലർത്തുന്ന ഈ സമൂഹത്തെയാണ്. എങ്ങനെയാണ് ഈ സമൂഹത്തെ, നേരത്തെ ഇവിടെ നൂർഷാ സാഹിബ് പറഞ്ഞല്ലോ, ലഹരിയും മയക്കുമരുന്നുകളും മതനിരാസവും ജീർണതകളും ഒക്കെ തിരമാലകൾ പോലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മക്കളുടെ മേൽ ഒന്നിനു പുറകെ ഒന്നായി. പ്രതിരോധിക്കാൻ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല എന്ന് തിരിച്ചറിയുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം കൊണ്ടല്ലാതെ, ആ വിശ്വാസം കൊണ്ടല്ലാതെ, ആ വിശ്വാസത്തിൽ നിന്നുയർകൊള്ളുന്ന പരലോകബോധം കൊണ്ടല്ലാതെ ഈ സമൂഹത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുകയില്ല. രണ്ടാമതായി മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നത്, നമ്മൾ സുന്നത്ത് അംഗീകരിക്കണം എന്നാ, പ്രവാചകന്റെ ചര്യ പിൻപറ്റണം. എന്താണ് പ്രവാചകന്റെ ചര്യ പിൻപറ്റണം എന്ന് നമ്മൾ പറയാനുള്ള കാരണം, ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എറണാകുളത്ത് സമ്മേളനം നടന്ന സമയം, ഞാനന്ന് തിരുവനന്തപുരത്താണ് ജോലി ചെയ്തിരുന്നത് സലഫി സെന്ററിൽ. അവിടെ ഈ സമ്മേളനത്തിന്റെ പ്രചാരണങ്ങൾക്ക് പെർമിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ഒരു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളുടെ നമ്മുടെ ആ ലെറ്റർ ഹെഡിൽ ഏറ്റവും മേലെ തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് മുജാഹിദ് സംസ്ഥാന സമ്മേളനം എന്ന് എഴുതിയ ലെറ്റർ ഹെഡായി. ഉടനെ അയാൾ ഇതിങ്ങനെ ലെറ്റർ ഹെഡ് നോക്കിയിട്ട് ഞങ്ങളോട് ചോദിച്ചു, എന്താണ് ഈ തൗഹീദിലേക്ക് എന്ന് പറഞ്ഞാൽ സുന്നത്തിലേക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ചോദിച്ചു, എന്താണ് സർ സുന്നത്തിലേക്ക് എന്നുള്ളത് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഏർപ്പാടാണ്, ഞങ്ങൾക്കറിയാം എന്നാണ് മൂപ്പരി ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞത്. മൂപ്പര് വിചാരിച്ചത് മുജാഹിദ് പ്രസ്ഥാനം ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കാൻ പോകുന്നത് ഇത് വലിയ കാര്യത്തിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. അതാണ് സുന്നത്ത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. ഇത് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരനായ സുന്നിയോട്, സമസ്തക്കാരനോട് എന്താണ് സുന്നത്ത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്താ? ചെയ്ത കൂലിയുള്ളതും ഉപേക്ഷിച്ച ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. അതിനപ്പുറത്ത് നബിചര്യയാണ് സുന്നത്ത് എന്ന ബോധം ഈ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് മുജാഹിദുകളാണ്. ആ ഒരു ബോധം ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ചോദിച്ചല്ലോ, കാന്തപുരം ഒരു മുടി കൊണ്ടുവന്നപ്പോ ഈ കെ വിഭാഗം സമസ്തക്കാർ ചോദിച്ച ചോദ്യം എന്താ? സനതവിടെന്നാണ് അല്ലേ? സുഗതകുമാരിയുടെ കവിതയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ, കാടവിട മക്കളെ എന്ന കവിതയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ സനതവിട മക്കളെ എന്ന് ചോദിച്ച് പാട്ടിപാടി നടന്നല്ലോ ഈ കെ വിഭാഗക്കാർ. അന്ന് എ പി വിഭാഗക്കാർ ചോദിച്ച ചോദ്യം എന്താ? എവിടുന്ന നിങ്ങൾക്ക് സനത് ചോദിക്കാനുള്ള ഈ ചോദ്യം എവിടുന്നാ കിട്ടിയത്? അത് വഹാബികളെ ചോദ്യമല്ലേ എന്നാണ്. ഒക്കെ അങ്ങനെയാണിപ്പോ. ഒരു മൊയ്ലിയാർ പറഞ്ഞു, ആകാശത്തുകൂടെ ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സി എം മടവൂര് കണ്ണ് തുറന്ന് നോക്കി നിൽക്കുന്നോണ്ടാണ്, ഇല്ലെങ്കിൽ ഇതൊക്കെപ്പാടെ കൂട്ടിമുട്ടുമായിരുന്നു. മുയിലേറെ പ്രസംഗിക്കാൻ അതുകൊണ്ടാണിത് കൂട്ടിമുട്ടാതിരിക്കുന്നത്. എന്തിനേറെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ കാന്തപുരം സമസ്തയുടെ ഏറ്റവും വലിയ നേതാവാണല്ലോ ഈ ഖലീലുൽ ബുഖാരി തങ്ങൾ. അയാൾ പറയാണ്, കപ്പൽ യാത്രയിൽ രക്ഷപ്പെട്ടത് സി എം മടവൂരിനെ വിളിച്ചത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും ആ സമയത്തിൽ ആത്തയെ വിളിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല, ഉസ്സയെ വിളിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല, ഇബ്രാഹിം നബിയെ വിളിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല, ഇസ്മായിൽ നബിയെ വിളിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. അവർ വിളിച്ചത് അള്ളാനെയാണ്. എങ്ങനെ? വെറുതെ ഒരു കാപട്യത്തിന്റെ വിളിയല്ല. അല്ലാ പറഞ്ഞത് അതിന്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ കാണാം, പല തഫ്സീറുകളിലും എഴുതിയത് എന്നതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം അംഗീകരിച്ചുകൊണ്ടാവല് വിളിച്ചത് മക്കയിലെ മുശ്രിക്കുകൾ. ആ മക്കയിലെ മുശ്രിക്കുകളുടെ അപ്പുറം പോയി സി എം മടവൂരിനെ വിളിച്ചോളൂ, അങ്ങനെ വിളിച്ചപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്ന ഒരവസ്ഥ.
ആ കൂട്ടത്തിലാണ് ഈ വലിയ പറയുന്നത് ഫ്ലൈറ്റ് കൂട്ടിമുട്ടാതിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ മറ്റേ മുസ്ലിയാരെ മറുപടി, അങ്ങനെ നമ്മൾ പറയാൻ പറ്റൂല, അല്ലെന്നെയാണ് നിയന്ത്രിക്കുന്നത്, നല്ലട്ടോ അല്ലെന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റൂല എന്നല്ല. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ വഹാബികൾ ചോദിക്കും, എന്ത് വഹാബികൾ ചോദിക്കും, അപ്പൊ സി എം അടവൂരിന്റെ മുമ്പ് ഇവിടെ ഫ്ലൈറ്റ് ഇല്ലേ, അതൊക്കെ എങ്ങനെ കൂട്ടിമുട്ടാതെ പോയെന്ന് ചോദിക്കൂലേ. അപ്പൊ ഈ പറഞ്ഞ മൊയ്ലിയാരെ തിരിച്ചുള്ള മറുപടി, നിങ്ങൾക്ക് ഈ ചോദ്യം എവിടുന്നാ കിട്ടിയത്? ഇത് വഹാബികളെ ചോദ്യമല്ലേ, ഇത് വഹാബികളെ ചോദ്യമല്ലേ. കാരണം നമ്മൾ പണ്ട് പറഞ്ഞു, എന്ത് ഇയാളോട് പറയാ, നിങ്ങൾ എന്നെ പണ്ട് ന്യായീകരിച്ചിട്ടില്ലേ, എന്ത് ഭൂമിയോരുണ്ട പോലെ കയ്യിലെന്നോവർ ആകെന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. മൊഹീദ്ദീൻ മാലയിലുള്ള വരിയാണ്. എൻ പി ഒക്കെ പ്രായമുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാവും, എൻ പി അബ്ദുൽ ഖാദർ മൗലവി ഒക്കെ ഈ വരി പാടിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഭൂമിയിൽ ഒരുണ്ട പോലെ എൻ കയ്യിൽ എന്നോവർ, എന്റെ കയ്യിൽ ഒരുണ്ട പോലെയാണ് ഭൂമി എന്നാണ് മൊയ്തീൻ ഷെയ്ഖ് പറയുന്നത്. അപ്പൊ മൊയ്ലിയമാരെ, മൊയ്തീൻ ഷെയ്ഖ് ഏത് ഭൂമിയിലേക്കാ ജനിച്ചു വീണത്? കാരണം ഭൂമി മൂപ്പരെ കയ്യിലല്ലേ ഉണ്ട പോലുള്ളത്, പിന്നെ ഇങ്ങനെ ഈ കയ്യിലേക്ക് മൂപ്പരെങ്ങനെ ജനിക്കല്, ഏതുണ്ടയിലേക്കാണ് ജനിച്ചു വീണത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ പേരോടൊക്കെ പറയുന്ന മറുപടി, അത് മൊഹീദ്ദീൻ ഷെയ്ഖ് ജനിക്കുമ്പോ ഈ ഉണ്ട വേറെ ഒരു കുത്തുബിന്റെ കയ്യിലായിരുന്നു, പിന്നെ ഉണ്ട ഈ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ കയ്യിലായതാണ് എന്നല്ലേ നിങ്ങൾ അന്ന് മറുപടി പറഞ്ഞത്. അതുപോലെ ഈ ഫ്ലൈറ്റുകൾ സി എം മടവൂര് മുദബിറുല്ലാലമാകുന്നതിന് മുമ്പ് മുദബിറായ വേറൊരു വലിയ ഉണ്ടായിരുന്നു മൂപ്പരാ നോക്കിയത്. ഇപ്പൊ ഫ്ലൈറ്റിന്റെ ചാർജ് ഇയാൾക്കാണ്, ഇപ്പൊ മൂപ്പരാണ് മുദബിറുല്ലാലം. ഇങ്ങനെ ഇതൊക്കെ വഹാബികൾ ചോദിച്ച ചോദ്യമല്ലേ എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരേർപ്പാട് നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിലാണ് മുടിയുടെ സനത് എവിടെ എന്നുള്ള ചോദ്യം ഇവർ ചോദിച്ചു. എന്തിനാ സനത്? മൊയ്ലൂദിന് സനദുണ്ടായിട്ടാ നമ്മൾ ചെല്ലുന്ന എപ്പിക്കാര് ചോദിക്കാണ്. ഇത് വഹാബികൾ പണ്ട് ചോദിച്ചതല്ലേ, കുത്തുറാത്തീബിന്റെ സനത് ഏതാന്ന് ചോദിച്ചിട്ടില്ലേ, നമ്മൾ എന്താ മറുപടി പറഞ്ഞത്? അപ്പൊ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലായി, എന്ത് കുത്തുറാത്തീബിനും സനദില്ല മൊയ്ലൂദിനും സനദില്ല എന്ന ആളുകൾക്ക് മനസ്സിലായി. എന്നിട്ടാണ് ഇപ്പൊ ഐക്യം പറഞ്ഞു നടക്കുന്നത്. ഐക്യം നടക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, പുറത്തുനിന്ന് കാണുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ജിഫിരി തങ്ങൾ പോയിട്ട് ആ മുടിയിട്ട വെള്ളം കുടിക്കോ? അമ്പലക്കടവ് പോയിട്ട് അവിടുന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങി ചേളാരി സമസ്താലയത്തിൽ കൊണ്ടുവന്ന് വെക്കോ? കാരണം ഇത് അമ്മു എന്ന പെണ്ണിന്റെ മുടിയിട്ട വെള്ളമാണ് എന്ന് നാട് മുഴുവൻ പ്രസംഗിച്ച് നടന്നതല്ലേ. ഇത് അമ്മുവിന്റെ മുടിയാണ്, ഞങ്ങൾ അന്ന് അള്ളാഹു റസൂലിന്റെ മുടിയാണ് എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് കാന്തപുരവും പേരോടും പറയോ? ഐക്യം നടക്കുമ്പോ പറയണ്ടേ? ബോംബെയിൽ പോയി ജാലിയാവാല എന്ന മുടിക്കച്ചവടക്കാരനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അബുദാബിയിൽ അഹമ്മദ് ഖസ്റജിക്ക് കൊടുത്ത് അവിടെ നിന്ന് ഖസ്റജിയെ കൊണ്ടുവന്ന് വാങ്ങിയ മുടി, അതാ അള്ളാഹു റസൂലിന്റെ മുടി എന്ന് പറയുന്ന ഈ മുടി എന്തായിരിക്കും? ആ മുടിയിട്ട വെള്ളത്തെ കുറിച്ചുള്ള ഐക്യാനന്തര സമസ്തയുടെ നിലപാട് അംഗീകരിക്കുമോ? ഇത് ആദർശപരമായ വിഷയമല്ലേ. കാരണം അന്ന് പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, അന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അന്ന് ഈ പിന്നെ ഇ കെ വിഭാഗത്തിന്റെ പ്രഭാഷകനായി നടന്ന ഇസ്മായിൽ സക്കാഫി ഉണ്ട്, ഇസ്മായിൽ സക്കാഫി തോട്ടുമുക്കം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കാന്തപുരം സമസ്തക്കാരെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, എന്ത് ഈ മുടിയുടെ ഉടമസ്ഥൻ, ഈ മുടിയുടെ ഉടമസ്ഥൻ സർവലോക രക്ഷിതാവായ അള്ളാഹു അവസാനത്തെ റസൂലായി നിയോഗിച്ച മുഹമ്മദ് നബിയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പറയുന്നു ഈ മുടിയുടെ ഉടമസ്ഥൻ അള്ളാഹുവിന്റെ റസൂലല്ല. ഇത് ഇന്ന് പറയാൻ പറ്റുമോ? ഐക്യത്തിന് ശേഷം പറയാൻ പറ്റുമോ? കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്നല്ലേ കാന്തപുരം പറയുന്നത്. ഈ മുടിയുടെ ഉടമസ്ഥൻ അള്ളാഹുവിന്റെ റസൂലല്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി നബിയല്ല എന്ന് പറയലല്ലേ. ഐക്യാനന്തര സമസ്ത എന്ത് തീരുമാനമായിരിക്കും ഈ വിഷയത്തിൽ എടുക്കുക? പിരിഞ്ഞത് നിസ്സാരമായ കാര്യത്തിന്റെ പേരിലാ. പിരിഞ്ഞത് അബു ഹസൻ അലി നബിയോടൊപ്പം ഇരിക്കാൻ പാടുണ്ടോ ഇല്ല എന്ന വിഷയത്തിലാണ്. പക്ഷേ അതിനുശേഷം എന്തെന്തൊക്കെ ആദർശപരമായ വിഷയങ്ങളും വ്യത്യസ്തമായ നിലപാടുകളും മദ്ഹബുകൾക്ക് വിരുദ്ധമായ നിലപാടുകളും ഇരു സമസ്തയിലും ഉണ്ടായി. ഐക്യം എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ലല്ലോ, ആലോചിക്കേണ്ടതുണ്ട് എന്നേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് സുന്നത്തുകളോടുള്ള സമീപനം. എന്താ സമസ്തയുടെ സമീപനം? സുന്നത്തുകളെ സ്വീകരിക്കുന്നതിൽ കൃത്യമായ നിലപാടുണ്ടോ ഇല്ല?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞു. ഏതാ സമസ്തകാര്യം സ്വീകരിക്കുക? ഇമാം ഷാഫി പറഞ്ഞതാണ്, ഒരു തർക്കവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതോ അത് ഇമാം ഷാഫിക്ക് മനസ്സിലായിട്ട് ഇമാം ഷാഫി ഒഴിവാക്കിയതാണ് എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ? ഇല്ല. എത്രയോ കാര്യങ്ങളിൽ പണ്ഡിതന്മാർ, പൂർവിക പണ്ഡിതന്മാർ, മദ്ഹബിന്റെ ഇമാമുകൾ എന്നറിയപ്പെടുന്ന ഇമാം നവവിയെ പോലെയുള്ള ആളുകൾ നിലപാട് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതുപോലെ ഈ നിലപാട് മാറ്റാൻ ഈ ആളുകൾ തയ്യാറാകുമോ? ഇല്ല. ഇമാം ഷാഫി പറഞ്ഞതേ സ്വീകരിക്കുള്ളൂ, ഹദീസിനെതിരായാൽ പോലും. അല്ലെങ്കിൽ ഇമാം അബൂഹനീഫ പറഞ്ഞതേ സ്വീകരിക്കുകയുള്ളൂ, മദ്ഹബിനെതിരെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിനെതിരായാൽ പോലും. ഇവിടെയാ നമ്മൾ ഈ സുന്നത്ത് സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ച് ബോധ്യപ്പെടുത്തിയത്. മദ്ഹബിന്റെ ഇമാമുകളെ തഖ്ലീദ് ചെയ്യുകയല്ല നമ്മളുടെ സമീപനം. ഇത്തിബാണ്, ഇത്തിബാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക. അതിനനുസരിച്ച് ആര് പറഞ്ഞോ അവരെയൊക്കെ സ്വീകരിക്കാം. ഈ പണ്ഡിതന്മാരൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണ്, അവരൊക്കെ ഒരു വിവരം ഇല്ലാത്തവരാണ്, അവരൊക്കെ ഒരു ബോധവും ഇല്ലാത്തവരാണ് എന്ന വിശ്വാസമൊന്നും മുജാഹിദികൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചില ആളുകൾ അങ്ങനെയാണ്, പുറിയ പണ്ഡിതന്മാർക്കൊന്നും ഒരു വിവരവും ഇല്ല, ഓലക്ക് ഓലിക്ക് തോന്നിയത് പോലെ പറഞ്ഞു. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കാലത്തിനനുസരിച്ച് വായിക്കണം എന്നാണ്. അങ്ങനെയാണ് ഒരാൾക്ക് തോന്നിയത്, ഉലഹിയത്തിന് പകരം ക്ലോസറ്റ് കൊടുക്കാം. ഹലോചോക്ക് നിങ്ങൾ, ഉലഹിയത്തിന് പകരം ക്ലോസറ്റ്. ഒരാടിനറക്ക എന്ന് പറയാൻ പോലെ ഒരു ക്ലോസറ്റ് ഒരാള്. ഇനി വീടിന് റൂഫ് ഇട്ട് കൊടുക്കുക, ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെയാണെങ്കിൽ ഏഴാൾക്ക് ഷെയർ ചെയ്യാം. ഒരാളുടെ ഷെയർ 4000 രൂപയാ. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അപ്പൊ ഞങ്ങളുടെ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുന്നവരാണെന്ന് നമ്മൾ പറഞ്ഞു. ഉലഹിയത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണ്, അത് ഇബാദത്താണ്, അതതിന്റെ സൂക്ഷ്മതയോടെ നിർവഹിക്കണം, അതാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ആളുകൾ പൈസ വാങ്ങണം, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ പെരുന്നാളിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞു അത്. ആ 8000 രൂപ ഷെയർ നിശ്ചയിക്കുന്നു, 50 ആളുകളിൽ നിന്ന് ഷെയർ വാങ്ങുന്നു, 4 ലക്ഷം രൂപയുമായി മാർക്കറ്റ് പോകുന്നു. ഈ 4 ലക്ഷം രൂപക്ക് കുറച്ച് ഉരുക്കള വാങ്ങുന്നു, എന്നിട്ട് അതിനെ അറുക്കുന്നു. ഉലഹിയത്താകുമോ? ആകുന്നതുണ്ടാവും, ആകാത്തതുണ്ടാവും. സൂക്ഷ്മത പാലിച്ചാൽ ഉലഹിയത്താകും, സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ഉലഹിയത്താവില്ല. ഇനി ഒരു കൊല്ലുണ്ട്, എന്നാലും മനസ്സിൽ വെക്കാൻ വേണ്ടി പറയണം, നമ്മൾ ആലോചിക്കണം. ഈ 8 രൂപക്ക് 8000 രൂപയാണ് ഷെയർ നിശ്ചയിക്കുന്നതെങ്കിൽ ഒരു ഉരുവിന് മാക്സിമം പോകാവുന്ന വില 56000 രൂപയാണ് 7 ആളുകളുടെ ഷെയർ. പക്ഷെ ഇവര് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചില ഉരുവിന് 70000 ഉണ്ടാവും, ചില ഉരുവിന് 60000 ഉണ്ടാവും, ചില ഉരുവിന് 45000 ഉണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത്. ഈ 56000 കഴിച്ച് അധികം വരുന്ന 60000ത്തിൻ്റെതാണെങ്കിൽ 4000 രൂപ, 70000ത്തിൻ്റെതാണെങ്കിൽ 14000 രൂപ എവിടുന്ന് കിട്ടി? 7 ആളെ ഒരു ഉരുവിന് ഷെയർ ഉണ്ടാകാൻ പാടുള്ളൂ. 7 ആളിൽ പരമാവധി 7 ആൾ, അതിലപ്പുറം പോകാൻ പാടില്ല. പരമാവധി 7 ആളെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ തുകക്ക് 56000, അതിലധികം പോയാൽ അതിന്റെ അർത്ഥം 8 ആളുടെ ഷെയറായി, അല്ലെങ്കിൽ 7.5 ആളുടെ ഷെയറായി, 9 ആളുടെ ഷെയറായി, 10 ആളുടെ ഷെയറായി. ഉലഹിയത്താവില്ല, അറവാകും, ഇറച്ചി കിട്ടും, ഫ്രിഡ്ജിൽ വെക്കാം, തിന്നാം, ടേസ്റ്റ് ഉണ്ടാകും, ഒക്കെ ശരി, പക്ഷെ ഉലഹിയത്താവില്ല. ആ നിബന്ധന അല്ലാൻ റസൂല് പഠിപ്പിച്ചതാണ്. അതല്ലേ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അർത്താളോട് എന്താ പറഞ്ഞത്? അത് മാംസമാണ്, അറവല്ല, ഉലഹിയത്തല്ല, മാംസാണ്, ഉലഹിയത്തല്ല. ആ സമയത്തെ അത് അറുക്കാൻ പാടുള്ളൂ, ആ പറഞ്ഞ രൂപത്തിലേ അത് അറുക്കാൻ പാടുള്ളൂ. അപ്പൊ ആളുകൾ ചോദിക്കും, 10-12 ഉരുവൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കാൻ കഴിയോ? നോക്കാൻ കഴിയില്ലെങ്കിൽ ആരായി ഏർപ്പാടിന് പറഞ്ഞത്? കഴിഞ്ഞോല് ചെയ്താ പോരെ? ഇതാരാ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ 12 ഉരുവിന് നിങ്ങൾ മഹലിൽ അറക്കണം, എല്ലാ ആളുകളെയും കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം? ഇല്ല, നമുക്ക് സൂക്ഷ്മത പാലിച്ച് ചെയ്യാൻ കഴിയുന്നേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഇങ്ങനെ നമ്മൾ ഉരുവാങ്ങിയാൽ 50 ആളുകളുടെ ഷെയറാണല്ലോ. ഈ 50 ആൾക്ക് ഉരു ഉണ്ടാവില്ല, 50 ആൾക്ക് ഉലഹിയത്ത് ഉണ്ടാവില്ല. കൊടുക്കണവരും ആലോചിക്കണം, എന്റെ ഉലഹിയത്ത് ഉണ്ടാവോ ഇല്ലയോ? ആരെങ്കിലും ഉലഹിയത്ത് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ ഇതാ പൈസ എന്ന് പറഞ്ഞ് കൊടുക്കരുത്. എങ്ങനെയാണ് നിങ്ങൾ അറക്കുന്നത്? എന്റെ ഉരു ഏതായിരിക്കും? എന്റെ ഉരുവേതായിരിക്കും? ആ ഉരുവിൽ 7 ആള് തന്നെയാണോ ഷെയർ?
എന്നൊക്കെ അന്വേഷിക്കേണ്ട ബാധ്യത ഈ കൊടുക്കുന്ന ആളുകൾക്കുണ്ട്. നമ്മൾ വെറുതെ കൊടുത്താ പോരാ, ഇത്രയും സൂക്ഷ്മമായി നിർവഹിക്കേണ്ട എല്ലാ കാര്യങ്ങളും, എങ്ങനെ ഷെയറാകണം, ആ ബലിമൃഗത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ആ ബലിമൃഗം എങ്ങനെയായിരിക്കണം, അറുക്കുന്നത് എങ്ങനെയായിരിക്കണം, ഏത് സമയത്തായിരിക്കണം, ഏത് ദിവസങ്ങളിലായിരിക്കണം എന്നൊക്കെ പഠിപ്പിച്ച ഒരാരാധന, ആ ആരാധനയാണ് നേരെ ക്ലോസറ്റിലേക്ക് കൊണ്ടുപോയി ഇടുന്നത്. അതിനും ആളുണ്ട്, അതല്ലേ നല്ലത് ഇക്കാലത്ത്, അതല്ലേ നല്ലത് എന്ന്. അപ്പൊ ഇതൊന്നും അള്ളാഹു അള്ളാഹിന്റെ റസൂലിൽ നിന്നും ഇതിനെപ്പറ്റിയൊന്നും ഒന്നുമില്ല, ഒരു ധാരണയില്ല. പടച്ചോന് ഈ വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് അറിയില്ല, കാലത്തിന്റെ അനിവാര്യതയെ കുറിച്ച് അറിയില്ല, ഇതൊന്നും അറിയാത്തൊരു പടച്ചോൻ. ഇവരോ, ഇവരിതൊക്കെ അറിയാവുന്ന വലിയ പടച്ചോന്മാർ. പ്രമാണങ്ങളിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. മാസപ്പിറയുടെ വിഷയത്തിൽ നമ്മൾ അതല്ലേ ചെയ്യുന്നത്? മാസപ്പിറയുടെ വിഷയത്തിൽ എന്താ ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട്? ഒരാൾക്കും ഒരാൾക്കും ഇന്നേ വരെ കുറ്റം പറയാൻ കഴിഞ്ഞോ ഹിലാൽ കമ്മിറ്റിയുടെ നിലപാടിനെ കുറിച്ച്? പ്രമാണ വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു മുജാഹിദുകൾ. ഒരുപാട് ഈ പുതിയ പുതിയ ഹിലാലിന്റെ ആളുകളുണ്ടല്ലോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്, ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട് പ്രമാണ വിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ ആരെ കൊണ്ട് കഴിയും? പ്രാമാണിക വിരുദ്ധമാണ്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്? ഹിലാൽ കാണണം, ഉണ്ടായാ മതിയോ പോരാ, ഉണ്ടായാ മതിയോ പോരാ. ഇപ്പോ മർക്കസ് ദേവ, ഞാൻ നേരത്തെ പറഞ്ഞു പറയാൻ വിട്ടുപോയതാണ്, ആദർശപരമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ അബദ്ധം സംഭവിച്ചു. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കുറുക്കുവഴികൾ തേടിപ്പോയി, കുറുക്കുവഴികൾ തേടിപ്പോയി. അതാണ് ആളുകളുടെ നിലപാട്. ഇപ്പോഴോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ലാ ഇലാഹ ഇല്ലല്ലാക്കെതിരാണ് എന്ന് പ്രസംഗിച്ച് നടക്കുന്നു. ആര് ആരാ പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സിഹ്റിലുള്ള നിലപാട് ലാ ഇലാഹ ഇല്ലല്ലാക്കെതിരാണ് എന്ന് പ്രസംഗിച്ച് നടക്കുന്നത് ആരാ? ആ തീരുമാനത്തിന്റെ അടിയിൽ ഒപ്പിട്ട ആളുകൾ. ഒന്ന്, രണ്ട്, ഈ തീരുമാനത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടാൻ തയ്യാറല്ല, എന്നാലും ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ജംഇയ്യത്തുൽ ഉലമയുടെ യോഗത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചവർ ഇവരാണ് ഇപ്പൊ പറയുന്നത് ഈ നിലപാട് തെറ്റാണ് എന്ന്. ഈ ആളുകളുടെ മാസപ്പിറവിയിലുള്ള നിലപാടെന്താ? കണക്ക് ഉണ്ടായാൽ മതി, കണക്കനുസരിച്ച് ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടായാൽ മതി, എല്ലാവരുടെയും നിലപാട് അതാണോ? അല്ല. ഒരു കൂട്ടർ പറയുന്നു അതല്ല, കാണേന്നെ വേണം, കാണേന്നെ വേണം. അതിൽ തന്നെ ഒരു കൂട്ടർ പറയുന്നു അത് പ്രാദേശികമായി തന്നെ കാണണം. വേറൊരു കൂട്ടർ പറയുന്നു ലോകത്തെവിടെയെങ്കിലും കണ്ടാൽ മതി. ഇങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ, അതല്ലേ ഒരേ പള്ളിയുടെ ചുമരിൽ ബുധനാഴ്ച ഈദ്ഗാഹ് നമസ്കാരം, മഴയാണെങ്കിൽ പള്ളിയിലായിരിക്കും. തൊട്ടിപ്പുറത്ത് വേറെ ഫ്ലക്സ്, വ്യാഴാഴ്ച പെരുന്നാൾ നമസ്കാരം, മഴയാണെങ്കിൽ പള്ളിയിലായിരിക്കും. രണ്ടും അപ്പള്ളി തന്നെയാണ്. ബുധനാഴ്ച ആ പള്ളിയിലാണ്, വ്യാഴാഴ്ച ആ പള്ളിയിലാണ്. ഞാൻ അറിഞ്ഞത് വ്യാഴാഴ്ച പള്ളി പൂട്ടി ആളുകൾ സ്ഥലം വിട്ടു, അതുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റിയില്ല എന്നാണ്. വേറെ സ്ഥലത്ത് പന്തലിട്ട് നിസ്കരിക്കേണ്ടി വന്നു, പള്ളിയിൽ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല. മർക്കസ് ദേവയുടെ നിലപാട് പ്രമാണബദ്ധമാണോ? ഉണ്ടായാൽ മതി, കാണേണ്ടതില്ല എന്ന മർക്കസ് ദേവയിലെ യുവ തുർക്കികളുടെ നിലപാടിനോട് അവരുടെ പണ്ഡിത സംഘടനയുടെ നേതാവായ അബ്ദുൽ ഹമീദ് മദീനി യോജിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പുസ്തകം എടുത്തു നോക്കൂ. അദ്ദേഹം പറയുന്നത് കാണേണ്ടതില്ല, അവിടെ ഉണ്ടായാൽ മതി എന്ന് പറയുന്നവർ വളയമില്ലാതെ ചാടുകയാണ് എന്നാണ്. വളയമില്ലാതെ ചാടുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ വേറൊരു വിഭാഗമുണ്ട്, കാണേം വേണമെന്നില്ല, കണക്കും വേണമെന്നില്ല, ന്യൂമൂൺ ഉണ്ടായാൽ മതി എന്ന് പറയുന്ന വേറൊരു കൂട്ടരുണ്ട്. അവരെ പറ്റി പറഞ്ഞത് അലി മണിക്ഫാനെ പോലെയുള്ള ഈ ആളുകളെയും അവരെ പിന്തുടരുന്നവരെയും തുടർന്ന് നിസ്കരിക്കാൻ തന്നെ പാടില്ല എന്നാണ് അബ്ദുൽ ഹമീദ് മദീനി മാസപ്പിറവിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. എല്ലാ സ്ഥലത്തും പറയുന്നത് കാണണം, 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 കാഴ്ചയാണ് മാനദണ്ഡം എന്നാണ്. എന്നാൽ ആ നിലപാട് പണ്ഡിത സംഘടനയുടെ പ്രമാണ നിലബദ്ധമായി എന്ന് പറഞ്ഞ ആ നിലപാട് സ്വീകരിക്കാൻ ഈ ചെറുപ്പക്കാർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതോ കാണണം, അത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, അത് കാണണം. ആ കണക്കിൽ ഉണ്ടായാ പോരാ, കണ്ടില്ലെങ്കിലോ, കണ്ടില്ലെങ്കിൽ പിറ്റേ 30 പൂർത്തിയാക്കണം, എന്നിട്ട് അതിനനുസരിച്ച് പെരുന്നാൾ ആഘോഷിക്കണം, നോമ്പാക്കണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു. ഈ നിലപാട് തെറ്റാണ് എന്ന് പറയാൻ ആർക്ക് കഴിയും? എന്താ പ്രാദേശികമായി കാണണം എന്ന് പറയുന്നത്? നിങ്ങളെ തെളിവ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, താബിഈയായ ഖുറൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഷാമിലേക്ക് അയച്ചു.
ഉമ്മുൽ ഫൽ. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു, നോമ്പിന്റെ അവസാനമാണ് തിരിച്ചു വരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ അവിടെ മാസം കണ്ടത് വെള്ളിയാഴ്ചയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നോമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കണ്ടത് ശനിയാഴ്ചയാണ്. ഞങ്ങൾ 30 പൂർത്തിയാക്കും, അല്ലെങ്കിൽ കണ്ടാ പെരുന്നാളാക്കും. ഷാമിൽ മുആവിയ കണ്ടത് ആഗോളത്തിൽ ഒറ്റ കാഴ്ച മതി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കണ്ടേ? സ്വീകരിച്ചില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുമ്പോ അതിന് ഇമാം നവവി തലക്കെട്ട് നൽകിയത് ലോകത്തൊരൊറ്റ കാഴ്ച മതി എന്നാണ്. ഇമാം നസായി തലക്കെട്ട് നൽകിയത് അതാണ്. ഇമാം തിർമിദി തലക്കെട്ട് നൽകിയത് അതാണ്. ഇമാം ബൈഹഖി തലക്കെട്ട് നൽകിയത് അതാണ്. ഇമാം ഇബ്നു ഹുസൈമ തലക്കെട്ട് നൽകിയത് അതാണ്. അബൂദാവൂദ് തലക്കെട്ട് നൽകിയത് അതാണ്. ഈ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പോ ചില ആളുകൾ വന്നിട്ട് പറയുന്നു, അതൊന്നും ശരിയല്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, ലോകത്തെവിടെയെങ്കിലും ഒറ്റക്കാഴ്ച കണ്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ. ഇതിൽ പേരിനെങ്കിലും ഒരൈക്യം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലാ. കൊണ്ടോട്ടിയിൽ ഒരു പെരുന്നാള്, പൊന്നാനിയിൽ വേറൊരു പെരുന്നാള്, മലബാറിൽ വേറൊരു പെരുന്നാള് ഉണ്ടായിരുന്ന ഒരു കാലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ നിശ്ചയിച്ച കാലിമാർക്കനുസരിച്ചും കൊണ്ടോട്ടി കൈക്കാർക്കും പൊന്നാനി കൈക്കാർക്കും അനുസരിച്ചൊക്കെ മാസപ്പിറവി മാറിയ അവസ്ഥ. അവിടെ നിന്നാണ് ഹിലാൽ കമ്മിറ്റി കേരളത്തിൽ വന്നത്. വന്നിട്ട് പറഞ്ഞു, അങ്ങനെ തോന്നും പോലെ കാണുന്ന ഒരു സംഗതിയല്ല ഇത് മാസം, ഇതിനൊരു കണക്കുണ്ട്. ചന്ദ്രൻ അസ്തമിക്കുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചാൽ കാണാൻ കഴിയില്ല, അന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അതിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ വന്നത്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നെങ്കിലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അസ്തമിച്ചു പോയ ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നത്? വരുന്നില്ല. മുജാഹിദികൾ വന്നു, അക്കാര്യത്തിൽ ഐക്യമായി. തെക്കൻ കേരളവും വടക്കൻ കേരളവും രണ്ടും രണ്ടായിരുന്നു. മുജാഹിദികളാണ് ഐക്യപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് സലഫി സെന്റർ, ഊറ്റുകുഴിയിൽ സലഫി സെന്റർ വന്നു ആദ്യത്തെ പെരുന്നാൾ. മലബാറിലെ മാസം കണ്ടു, തെക്കൻ കേരളത്തിലെ മാസം കണ്ടില്ല. പാളയം പള്ളി ഇമാമും ചീഫ് ഇമാമും അതേപോലെ അസിസ്റ്റന്റ് ഇമാമും എല്ലാരും മാസപ്പിറവി കണ്ടില്ല. അതുകൊണ്ട് പെരുന്നാളല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് വീട്ടിൽ പോയി, ചാനലുകളിൽ കാണിച്ചു. ഞാനന്ന് തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ വിളിച്ചു, സാർ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞൊരു മറുപടി, എടാ നമ്മൾ മലബാർ ഹിലാൽ കമ്മിറ്റി അല്ല, നമ്മൾ കേരള ഹിലാൽ കമ്മിറ്റിയാണ്. കേരളത്തിൽ മുഴുവൻ നമ്മളെ തീരുമാനം ബാധകമാണ്, അതുകൊണ്ട് നീ പെരുന്നാൾ പ്രഖ്യാപിച്ചോ. ആദ്യഘട്ടത്തിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി, പക്ഷേ അവസാനം നമ്മൾ വരച്ച ആ വരയിലേക്ക്, നമ്മൾ കാണിച്ച മാർഗത്തിലേക്ക് എല്ലാ ചീഫ് ഇമാമാർക്കും വരേണ്ടി വന്നു. ഇപ്പൊ മലബാറിലെ മാസം കണ്ടാൽ തെക്കൻ കേരളത്തിൽ പെരുന്നാളായി. ഈ ആളുകൾ, ഈ ഭിന്നിച്ചു പോകുന്ന ആളുകളുണ്ടല്ലോ, ഒറ്റക്കാഴ്ചയുടെ പേര് പറഞ്ഞ് ഭിന്നിച്ചു പോയ ആളുകൾ, എവിടെയെങ്കിലും കണ്ടാ മതി എന്ന് പറഞ്ഞു പോയ ആളുകൾ, അതേപോലെ തന്നെ ഈ കാണണമെന്നില്ല, അതേപോലെ ഉണ്ടായാ മതി എന്ന് പറഞ്ഞ ആളുകൾ, അവര് കൂടി ഈ പ്രമാണത്തിലേക്ക് വന്നാൽ ഖുറൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വീകരിച്ചുകൊണ്ട് സൂമു ലിറുയ്യതിഹി വാഫ്തിറു ലിറുയ്യതിഹി എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് സ്വീകരിച്ചുകൊണ്ട് കണ്ടാ മതി, അത് പ്രാദേശികമായ കാഴ്ചക്ക് ഈ പിൻബലമുണ്ട്, ഈ ഹദീസിന്റെ പിൻബലമുണ്ട് എന്ന് മനസ്സിലാക്കി പ്രമാണത്തിലേക്ക് വന്നാൽ കേരളത്തിൽ മുഴുവൻ ഒറ്റ ദിവസം പെരുന്നാൾ ഉണ്ടാവും. പിന്നെ ഈ ക്ലോസറ്റ് ഉലുഹിയ തറക്കുന്ന ആളുകളൊക്കെ മാറിയിട്ടുണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ടാവും. ആ ഐക്യത്തിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്നത്, ആ ഐക്യത്തിലേക്കാണ്. ഇത് സമസ്തയോട് ചേരലാണോ? ഇത് ഷാഫി മദബിന് പിന്തുണ പ്രഖ്യാപിക്കലാണോ? അല്ല, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് സ്വീകരിച്ചത്. ആ നിലപാട് നമ്മൾ സ്വീകരിച്ചപ്പോ ഷാഫി മദഹബുകാർ നമ്മളുടെ കൂടെ വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സുന്നത്തിന്റെ വിഷയത്തിൽ. ആ വിഷയത്തിലും ഈ വിശുദ്ധന്മാരിൽ പുതിയ അഭിപ്രായം കൊണ്ടുവന്നിട്ടു, ഷേബാൻ നോക്കണം, എല്ലാ മാസവും നോക്കണം, ഹദീസുകളിലില്ല, പ്രമാണങ്ങളിലില്ല, എല്ലാ മാസവും നോക്കിയതായി ഹദീസുകളിലില്ല. അപ്പോ എല്ലാ മാസവും നോമ്പില്ലെന്നാണ്, എല്ലാ മാസവും നോമ്പുണ്ട്. ഇതിനെക്കുറിച്ച് ഈ ആളുകൾ അംഗീകരിക്കുന്ന ആധുനിക പണ്ഡിതന്മാരോട് ഫത്വ ചോദിച്ചു, അവരുടെ മറുപടി എന്താ? ബാക്കിയുള്ള നോമ്പൊക്കെ നിങ്ങൾ കലണ്ടർ അനുസരിച്ച് ചെയ്താൽ മതി എന്നാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത്, അതാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നതും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ നിലപാടുമായി ആളുകൾ കടന്നു വന്നു. ഇങ്ങനെ പ്രവാചക ചര്യക്ക് എതിര് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ പോയി. ഈ അവസ്ഥയിൽ നിന്ന് മാറാനാണ് മുജാഹിദികൾ പ്രവാചക ചര്യയിലേക്ക് വരണമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് വിഷയങ്ങളിൽ, തൗഹീദിന്റെയും സുന്നത്തിന്റെയും വിഷയങ്ങളിൽ,
നമ്മളുടെ സൂക്ഷ്മത, നമ്മൾ സ്വീകരിക്കുന്ന നിലപാട്, അത് നമുക്ക് ബോധ്യപ്പെടണം. സുമ്മലം യർത്താബു, ഒരു സംശയവുമില്ലാത്ത അവസ്ഥയിൽ ആ പ്രമാണങ്ങളാണ് നമുക്ക് ബോധ്യമെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറിപ്പോകേണ്ട അവസ്ഥയില്ല. ആ പ്രമാണങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലോ നമ്മൾ തെന്നിപ്പോകും, ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ മാറിപ്പോകും. പ്രമാണങ്ങൾ പഠിക്കുക, പ്രമാണങ്ങൾ മനസ്സിലാക്കുക, ആദർശബോധമുള്ളവരാവുക. അങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ കാലിക പ്രസക്തി മനസ്സിലാക്കി നമ്മളില്ലെങ്കിൽ ഇത് പറയാൻ വേറെ ആരും ഇല്ലട്ടോ. നമുക്ക് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഇത് മനസ്സിലാക്കി, പലരും കഷ്ടപ്പെട്ടു. ഉമർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇവിടെ ഇതിന് സാമ്പത്തികമായും നേതൃപരമായും പങ്കുവഹിച്ച സേട്ടു കുടുംബത്തിൽപ്പെട്ട ഒരുപാട് മഹാരഥന്മാർ, ഉമർ കയെ പോലെ, ഹംസവാഷ പോലെയുള്ള നേതാക്കന്മാർ, ഇവിടെയുള്ള ഒരുപാട് സാധാരണക്കാരായ ആളുകൾ, അവരൊക്കെ ഊണും ഉറക്കവും ഒഴിഞ്ഞ് വിയർപ്പൊഴുക്കിയതിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ നാം അനുഭവിക്കുന്ന ഈ തൗഹീദ്. നമ്മളുടെ ആരുടെയും കഴിവല്ല, നമ്മളുടെ ആരുടെയും ബുദ്ധിയല്ല, നമ്മളുടെ ആരുടെയും എന്തെങ്കിലും പ്രത്യേകതയല്ല. ബുദ്ധി കൊണ്ട് ഇത് നേടാൻ കഴിയെങ്കിൽ തോമസ് ആൽവ എഡിസണും ഐസക് ന്യൂട്ടനും ഒക്കെ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് തൗഹീദ് മനസ്സിലാക്കുമായിരുന്നല്ലോ. സാമ്പത്തികമായി കഴിവ് കൊണ്ട് ഇത് നേടുമായിരുന്നെങ്കിൽ ലോകത്ത് ഒരുപാട് പണക്കാര് ഇത് കിട്ടാത്തവരുണ്ടല്ലോ. അറിവ് കൊണ്ട്, നേടുന്ന ഇൽമു കൊണ്ട് മാത്രം ഇത് കിട്ടുമായിരുന്നെങ്കിൽ ഈ നാട്ടിലെ കുബൂരി പുരോഹിതന്മാർ, സി എം മടവൂരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ കിതാബോദാത്തവരല്ലോ, കിതാബ് ഓതിക്കൊടുക്കാത്തവരല്ലോ. ആയിരക്കണക്കിന് കിതാബ് കുട്ടികൾക്ക് കിതാബുകൾ ഓതിക്കൊടുക്കുന്ന പുരോഹിതന്മാരാണ് ജാറങ്ങളുടെ മുന്നിൽ പോയി കണ്ണീരൊഴുക്കുന്നത്. അവർക്കൊന്നും ലഭിക്കാത്ത സൗഭാഗ്യം നമുക്ക് ലഭിച്ചത് ഇതൊന്നും കൊണ്ടല്ല, അല്ലാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തൗഫീഖിന് നന്ദി രേഖപ്പെടുത്തേണ്ടത് ഈ ആദർശ പ്രബോധന പ്രസ്ഥാനത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മളുടെ സമയം അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ടാണ്, നമ്മളുടെ സമ്പത്ത് അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ടാണ്, ഈ ആദർശം പഠിച്ചുകൊണ്ടാണ്, അത് ഈ സന്ദേശം ഇനിയും എത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് ആ ദൗത്യത്തിൽ പങ്കാളികളാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.